ओम शांति। सर्वशक्ति स्वरूपिणी മമ്മ വരദാനി വരദാനി മൂർത്തിയായ മമ്മയുടെ ഇന്നത്തെ ദിവസം നമുക്കും ശക്തിസ്വരൂപരാക്കാനും വരദാനികളായി മാറാനുമുള്ള ദിനമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്ലാസ് കേട്ടു. നമ്മൾ ഓരോ ആത്മാവിലും എന്തെല്ലാം വിശേഷതകൾ ശക്തികളുണ്ട്, ഏതാത്മാക്കളാ ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു, അവർ വിശ്വത്തിലെ വിശേഷ പാർട്ടിധാരികളായി മാറുന്നു, ലോകം അറിയപ്പെടുന്നു. ആര് തൻ്റെ ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ലയോ അല്ലേ, നമ്മൾ നമ്മുടെ ജന്മം ബാബ പറയില്ലേ സഫലമാക്കാതെ കടന്നു പോകുകയാണ്. അപ്പം ബാബ നമ്മൾ മക്കൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടെ ജന്മ സാഫല്യത്തിനുള്ള അത്രയധികം സാധ്യതകൾക്കൊപ്പം ഊർജവും ബാബ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ബാബയുടെ അടുത്ത് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു, ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, എത്ര എത്ര ആത്മാക്കൾ. ഇന്നലെയും രാത്രി ഒരു സിസ്റ്റർ, ഒരു ചെറുപ്പക്കാരി ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞിട്ട് പോയി, കുറച്ച് നാൾ കൊണ്ട് ബാബയുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്, വീട്ടിലിരുന്നു കൊണ്ട് ബാബയുടെ കൊറോണ കാലത്ത് ജ്ഞാനത്തിൽ വന്ന പക്കയായതാണ്. കാരണം ബാബയുടെ ഓരോ മഹാവാക്യവും മുരളി കേൾക്കുമ്പോൾ ഇന്നലെയാണ് ആദ്യമായിട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പം പറയുകയായിരുന്നു ഞാൻ, എന്നിട്ട് വാട്സപ്പ് കോഴ്സ് വേറൊരു ഫ്രണ്ടിനും കേൾപ്പിച്ചു കൊടുത്തിട്ട് അവരും ഇപ്പോൾ അവരൊന്നും സെൻറ്ററിൽ വന്നിട്ടേ ഇല്ല, അവരും ഇത്രയും പക്ക കുട്ടികളാണ്. രണ്ടുപേരും കൂടെ പറയുകയാണ്, രാവിലെ മുരളിക്ക് ശേഷം വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ബാബയുടെ ഇന്നത്തെ മുരളിയിൽ ഞാൻ ഏത് പോയിൻ്റാണ് എടുത്തേ, ഇതിലൂടെ എനിക്കിന്ന് എന്താ കിട്ടിയത്, അതിലൂടെ ഞാനിന്ന് എന്താ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു, മുരളി പോയിൻറ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാം. പറയാണ് സിസ്റ്ററേ, ഇത്രയും കാലം ഒപ്പണായിട്ട് പറയാണ്, ഇത്ര കാലം എൻ്റെ ജീവിതം ഞാൻ എത്ര അഹങ്കാരിയായിരുന്നു എന്നറിയോ, എന്നെപ്പോലെ അഹങ്കാരി ലോകത്തിലുണ്ടാവില്ലേ, അത്ര അഹങ്കാരത്തിലെ ഞാൻ ജീവിച്ച്, എന്തൊരു ദുരഭിമാനിയായിരുന്നു, എത്ര ശാഠ്യക്കാരിയായിരുന്നു ഞാൻ, എത്ര വാശിക്കാരിയായിരുന്നു, എന്നെക്കൊണ്ട് എൻ്റെ കുടുംബത്തിലെല്ലാം എത്ര ഉപദ്രവമായിരുന്നു, ഞാൻ വിചാരിച്ചു അവരാണ് ഉപദ്രവം. പക്ഷെ ബാബയെ കിട്ടിയപ്പോഴും ജ്ഞാനം കിട്ടിയപ്പോഴും മനസ്സിലായത് എൻ്റെ കയ്യിലാണ് എല്ലാ വേണ്ടാത്തരങ്ങളുള്ളത്, ഞാൻ കാരണമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ മാറാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും എത്ര മാറ്റം, എനിക്കും സമാധാനം, അവർക്കും സമാധാനം, എല്ലാവർക്കും സമാധാനം. എന്നിട്ട് ആള് തന്നെ പറയുക, ലോകത്തിലെ മറ്റൊരു ശക്തിക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി, അത് ഈശ്വരന് മാത്രമേ കഴിയൂ. മുരളി ഭഗവാന്റേതാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ ജീവിതം തന്നെയാണ്. ലോകത്തിലെ മറ്റൊരു ശക്തിക്ക് എന്നെ മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇത് ഭഗവാന് വാചി ആയതുകൊണ്ട് തന്നെയാണ് ബാബയുടെ മുരളിക്ക് ഇത്രയധികം പറയുക. ഓരോ ദിവസവും മുരളി കേൾക്കുന്ന സമയത്ത് ഇന്നലെ ഞങ്ങൾ എന്താണോ തമ്മിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത്, സംശയം പറഞ്ഞു വെച്ചത് ലാസ്റ്റിൽ, അതിൻ്റെ ഉത്തരം ബാബ അടുത്ത ദിവസം തരും. അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ പറയും, അപ്പോൾ ഭഗവാൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണല്ലേ, ഈശ്വരൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് പറയണോ ബാബ കേൾക്കുന്നതിൻ്റെ തെളിവല്ലേ അത്, ഈശ്വരനാണ് നമ്മളെ പാലിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവല്ലേ. ബാബ ഏതെല്ലാം തരത്തിൽ എങ്ങനെ എങ്ങനെയെല്ലാം ലോകത്തിൻ്റെ കോണിൽ കിടന്ന് നമ്മളെ ജ്ഞാനം നൽകി ബാബ ബോധവാന്മാരാക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന്, നമുക്ക് മാത്രമല്ലല്ലോ വെളിച്ചം, വെളിച്ചം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലൂടെ ആ വെളിച്ചം എത്ര പേർക്കുണ്ടാവണം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അമ്മയുടെ ദിവസം, നമ്മളെല്ലാവരും നമുക്ക് കിട്ടിയ പുതിയ ജന്മത്തിലെ കരണം ബ്രഹ്മബാബ ശിവബാബ ശിവബാബയാണ് ഭഗവാനാണ്, പക്ഷേ ബ്രഹ്മബാബയുടേതും അമ്മയുടേതൊന്നും ചെറിയ റോളായിരുന്നില്ല യജ്ഞത്തിൽ, കാരണം അവരുടെ സമ്പൂർണ്ണ ബലിദാനമായിരുന്നു. അവരത്രയും ത്യാഗപൂർണ്ണമായിട്ട് ബലിയർപ്പണമായിരുന്നില്ല എങ്കിൽ
അത്രയധികം അഷ്ടശക്തികൾ സഹനശക്തി ഉപയോഗിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ യജ്ഞം ഈ നിലയിൽ എത്തിച്ചേരുകയോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഈശ്വരീയ യജ്ഞത്തിൻ്റെ ഭാഗമാക്കാനോ കഴിയുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്യുകയോ ബാക്കിലേക്ക് പോകുകയോ അവരുടെ ഉള്ളിൽ അല്പമെങ്കിലും ശക്തി കുറവുണ്ടാകുകയോ ചെയ്തിരുന്നുവെങ്കിൽ ബാബയ്ക്ക് തൻ്റെ കാര്യത്തെ ഇങ്ങനെ പൂർത്തിയാക്കാനാകുമായിരുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മാ ബാബയും മമ്മയും, അതുകൊണ്ടാണ് ശോഭാബ രണ്ടുപേരുടെയും മഹിമ ഇത്രയധികം പാടിന്. കാരണം ഭഗവാന് വലങ്കയ്യായിട്ട് ഈ കലിയുഗ ലോകത്തിൽ സർവസ്വം സഹിച്ചതിൽ രണ്ട് വിശേഷാത്മാക്കൾ അവർ രണ്ടുപേരാണ്. ചില്ലറയൊന്നും അല്ല അവരുടെ സഹനം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മേലെ മേലത്തുനിന്നുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. യജ്ഞത്തിൽ നമ്മളാരും അറിയാത്ത വളരെയധികം ഇതിഹാസമുണ്ട്. അത് വളരെയധികം ത്യാഗത്തിൻ്റേതാണ്, സഹനത്തിൻ്റേതാണ്. അത് ആദിയിൽ ബാബയോടൊപ്പം ഉണ്ടായിരുന്ന മക്കളുടെ സഹനം. ഇന്നും യജ്ഞത്തിൻ്റെ കോണുകോണുകളിൽ എവിടെയെല്ലാം ബാബയുടെ കാര്യം എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ എത്ര സഹനമുണ്ടെന്ന് അപൂർവമാത്മാക്കൾക്കേ അറിയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യജ്ഞത്തിൻ്റെ ആരംഭത്തിൽ ബാബ ഈ കാര്യത്തെ കൊണ്ടുവരുമ്പോൾ അന്ന് ലോകത്തിൽ ആർക്കും തന്നെ ഈ കാര്യത്തെ അറിയില്ല എന്ന് മാത്രമല്ല, നഖശിഖാന്ത എതിർത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ബാബ ഇത്രയും അമ്മമാരെയും മാതാക്കളെയും ഉപയോഗിച്ച് ഈ യജ്ഞത്തെ ഇവിടം വരെ എത്തിക്കുന്നുവെങ്കിൽ ബാബയുടെയും അമ്മയുടെയും ത്യാഗവും തപസ്സും സേവനവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഊഹിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലാണ്. നമ്മൾ പഠിക്കുന്ന ആദിദേവനും ആദിദേവിയുമൊക്കെ 1% മാത്രമാണ് നമുക്ക് മുന്നിൽ യജ്ഞചരിത്രത്തെ കാണിച്ചു തരുന്നത്. സാധാരണ ലോക ചരിത്രത്തിൽ പറയുമല്ലോ, ചരിത്രാതീത കാലം, എഴുതപ്പെടാത്ത ചരിത്രം. അതേപോലെ യജ്ഞത്തിലും എഴുതപ്പെട്ട ചരിത്രം വളരെ കുറച്ച് മാത്രമാണ്. ജഗദീഷ് ഭായി എല്ലാവരുടെയും പിന്നിൽ നടന്ന് ഇൻ്റർവ്യൂ ചെയ്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വിശേഷിച്ചും ശക്തികളുടെ സ്വരൂപമാക്കാനുള്ള ദിനമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കെല്ലാവർക്കും ആവശ്യം, അത് ശരീരം കൊണ്ട് സ്ത്രീയായാലും പുരുഷനായാലും, ഈ അന്തിമ സമയത്ത് നമുക്കെല്ലാവർക്കും ആവശ്യം അഷ്ടശക്തികളാണ്. സത്യുഗത്തി ശക്തികളുടെ ആവശ്യമേ ഇല്ല, കാരണം അവിടെ ശക്തികളുടെ അല്ല ഉപയോഗം. അവിടെ ഉപയോഗപ്പെടുന്നത് ഗുണങ്ങളാണ്. അവിടെ ശക്തി എന്തിനാ ഉപയോഗിക്കണം? സഹിക്കാൻ വല്ലതും ഉണ്ടോ അവിടെ? ഒന്നുമില്ല. നേരിടാൻ വല്ലതും ഉണ്ടോ? തിരിച്ചറിയാൻ വല്ലതും ഉണ്ടോ? കാരണം അവിടെ 5 വികാരങ്ങളെ ഇല്ലല്ലോ. അതുകൊണ്ട് അഷ്ടശക്തികളുടെ പ്രാക്ടിക്കൽ പ്രയോഗം ഇവിടെ വരുന്നില്ല. നേരിടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. തിരിച്ചറിയാൻ എന്താ ഉള്ളത്? എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സദോഗുണികളായതുകൊണ്ട് സദോഗുണി ലോകത്തിലെ അഷ്ടശക്തികൾക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അതേസമയം അഷ്ടശക്തികൾ ഉപയോഗപ്പെടുന്നത് എവിടെയാണ്? സംഗമയോഗത്തിൽ. ഇതുവരെയ്ക്കും നമുക്ക് അഷ്ടശക്തികൾ അറിയുമായിരുന്നില്ല. നമ്മൾ ശക്തികളെന്ന് ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ദ്വാപരയുഗം മുതലേ പവറ് അല്ലെ, പൈസയുടെ പവറ്, പദവികളുടെ പവറ് അല്ലെ, ഓരോരുത്തരുടെയും കുലത്തിൻ്റെ പവറ്. പവറെന്ന് പറയുന്നത് പല കാര്യത്തിലെ ശബ്ദത്തിൻ്റെ പവറ്, പിന്നെ കലിയുഗത്തിലെ പവറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേറെ വേറെ പവറാണ്. തമോഗുണി പവറുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കൂടുതൽ അസഭ്യ വാക്കുകൾ, കടുത്ത വാക്കുകൾ പറയാൻ പറ്റും, അതാണ് പവർ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഞാനവർക്ക് 4 അങ്ങോട്ട് കൊടുത്തു, ഞാൻ അങ്ങോട്ട് 4 തിരിച്ചങ്ങ് പറഞ്ഞു. പക്ഷെ പറയാതിരിക്കാനാണ് ശക്തി വേണ്ടതെന്ന് ഭഗവാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചത്. കലിയുഗത്തിൽ പവർന്ന് കാണിക്കുന്നത് വേറെയാണ്. പക്ഷെ ബാബ മമ്മ കാണിച്ചു തന്ന പവറ് ഗുണങ്ങളുടെ പവറാ, ശക്തികളുടെ പവറാ, ജ്ഞാനത്തിൻ്റെ പവറാ, പവിത്രതയുടെ പവറാണ്, ശ്രേഷ്ഠ കർമ്മങ്ങളുടെ പവറാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും മമ്മയുടെ ദിനം. രാവിലെ നിങ്ങളെല്ലാവരും അവരവരുടെ വിശേഷ ധാരണ മമ്മയ്ക്ക് മുന്നിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ടാവും.
അത് നമ്മുടെ ജീവിതധാരണയാക്കി നമുക്ക് മാറ്റണം. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മമ്മാടിയിലെ ബാബ മമ്മ നൽകുന്ന സ്നേഹോപഹാരം എല്ലാവർക്കും ഓരോ വരദാനം കിട്ടും. നിങ്ങളീ വരദാനം ബാബയുടെ അടുത്ത് നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോയതിന് ശേഷം ഇന്നത്തെ വരദാനി ദിനത്തിൽ നിങ്ങളീ വരദാനം എടുത്ത് എന്ത് വരദാനമാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ വരദാനം സ്വയം വായിച്ച് ഫീൽ ചെയ്യണം, അനുഭവം ചെയ്യണം. എന്നിട്ട് ആ വരദാനം അതേപോലെ ഹൃദയത്തോടുകൂടി ഊർജസഹിതം സർവശുഭഭാവനകളോടും കൂടി ആ വരദാനവും പ്ലസ് അഷ്ടശക്തിയിലൊരു ശക്തിയും കൂടി ചേർത്ത് ഒരാത്മാവിന് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ 8 പേർക്ക് ഓരോരുത്തരും ഏതെങ്കിലും 8 ആത്മാക്കൾ ഇന്നതെന്നൊന്നും നോക്കണ്ട, നിങ്ങൾ ഈ വരദാനം പക്ഷേ കൊടുത്ത വരദാനം അനുഭവം ചെയ്തിട്ട് കൊടുക്കുക. അവരൊരു വരദാനം നിങ്ങൾക്ക് തരും, ആ വരദാനം വാങ്ങി വീണ്ടും ഒരു സ്ഥലത്തിരുന്ന് വീണ്ടും അനുഭവം ചെയ്യുക. എന്നിട്ട് ആ വരദാനം അടുത്ത ഏതെങ്കിലും ഒരു ആത്മാവിന് കൊടുക്കുക. അത് നിങ്ങൾക്ക് നിന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, നടന്നുകൊണ്ട് ചെയ്യാം, എവിടെ ഈ ഹാളിൽ എവിടെയെങ്കിലും, നോ പ്രോബ്ലം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, വന്നിട്ട് വരദാനം എടുത്തിട്ട് പോകാം. വരദാനം എടുത്തിട്ട് പോയിട്ട് ഹാള് ഫുൾ സ്ഥലമുണ്ട്, അല്ലാത് അവരവരുടെ സീറ്റിൽ തന്നെ പോയിരിക്കണം, നിർബന്ധമില്ല. 8 ആത്മാക്കളിൽ നിന്ന് വരദാനം കൊടുക്കുകയും 8 ആത്മാക്കളിൽ നിന്ന് വരദാനം സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം അപ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഏത് വരദാനം നമ്മുടെ കയ്യിൽ കിട്ടിയോ, കിട്ടിയ വരദാനം ഉടനെ കൊണ്ടുപോയി ആർക്കും കൊടുക്കരുത്. എന്താ എനിക്ക് കിട്ടിയെന്ന് പഠിക്കുക, ഫീൽ ചെയ്യുക. പഠിക്കാനറിയാത്തവർ ആരോടെങ്കിലും വായിച്ച് കേൾപ്പിക്കാൻ പറയാം, മനസ്സിലാക്കിയിട്ട് അനുഭവം ചെയ്തിട്ട് സർവശക്തിവാൻ വരദാതാവിനെയും വരദാന്യ മൂർത്തി മമ്മയെയും സ്മരിച്ചിട്ട് ബാബ്ദാദയുടെ ഓർമ്മയിൽ ആ വരദാനം ബാബ കൊടുക്കുന്നത് പോലെ അവർക്ക് കൊടുത്ത് സമർപ്പിക്കുക. എന്നിട്ട് ആത്മാവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അവർക്ക് വരദാനം കൊടുക്കണം, ശക്തി കൊടുക്കണമെന്ന് ഫീൽ ചെയ്യുന്നത്, ഈ മാസത്തെ നമ്മുടെ ഹോംവർക്ക് തിരിച്ചറിയാനുള്ള ശക്തിയാണല്ലോ, അപ്പോൾ മുന്നിൽ വരുന്ന ആത്മാവിനെ അവരം കൊടുക്കുന്നതിനോടൊപ്പം ആ ആത്മാവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് എന്താണ് ആവശ്യമെന്ന് ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്ന് ആ വരവും കൂടി അവർക്ക് ചേർത്ത് കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ 8 പേർക്ക് കൊടുക്കുകയും ആ 8 പേരിൽ നിന്ന് ഓരോ വരദാനം സ്വീകരിക്കുകയും ചെയ്ത് ഇത്രയും സമയം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ ഹാളിലാണെന്നോ ശിവജ്യോതി ഭവനിലാണെന്നോ ഉള്ള സ്മൃതിയായിരിക്കരുത്. വരദാനമൂർത്തിയായി ബാബ്ദാദയോടൊപ്പം മമ്മയോടൊപ്പം വദനത്തിലാണ്, വദനവാസ്യയായി, അവ്യക്ത വദനവാസ്യയായി, ആ അവ്യക്തസ്ഥിതിയിൽ. അവ്യക്തസ്ഥിതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സൂക്ഷ്മ വദനവാസ്യകളാണ്. ആ അവസ്ഥയിലിരുന്നുകൊണ്ട് വേണം കൊടുക്കാനും വാങ്ങാനും. നിങ്ങൾക്ക് വയ്യ എന്നുള്ളവർക്ക് ചേറിപ്പോയി തന്നെ ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്ക് വരദാനം കൊടുക്കണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരാത്മാവിന്, അല്ലാതെ ഇന്നാൾ പരിചയക്കാർ അങ്ങനെയൊന്നും നോക്കരുത്. പരിചയമില്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഏതെങ്കിലും 8 ആത്മാക്കൾക്ക് കൊടുക്കുക. ഭായിമാർ ഭായിമാർക്ക് നൽകുക, അമ്മമാർ അമ്മമാർക്ക് നൽകുക. നിങ്ങൾക്ക് വന്ന് ബാബയുടെ ഓർമ്മയിൽ വരദാനം സ്വീകരിച്ചിട്ട് സുഖ ദുഃഖത്തിൻ്റെ കാരണം, കർമ്മം തന്നെയാണ് സുഖ ദുഃഖത്തിൻ്റെ കാരണം. ഇത് മനുഷ്യർക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ സുഖവും ദുഃഖവും കർമ്മത്തിൻ്റെ ആധാരത്തിൽ പ്രാപ്തമാക്കുന്നു. തീർച്ചയായും അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫലമായിട്ടാണ് സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നത്. സുഖത്തിനും ദുഃഖത്തിനും ബന്ധം കർമ്മവുമായിട്ടാണ്. കർമ്മത്തെ ഭാഗ്യമെന്ന് വിളിക്കാൻ കഴിയില്ല. ചിലർ പറയാറുണ്ട് ഭാഗ്യം അതായിരിക്കും, ഭാഗ്യദോഷം കൊണ്ടായിരിക്കും ദുഃഖം,
ഭാഗ്യമായിരിക്കും സുഖം എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ആൾക്കാർ മനസ്സിലാക്കുന്നത് എൻ്റെ ഭാഗ്യക്കേടിൻ്റെ കാരണം മറ്റാരുമാണ്. ഒന്നുകിൽ ദൈവമായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരോ കാരണം എനിക്കിങ്ങനെ ഉള്ള ഭാഗ്യദോഷം ഉണ്ടായി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആരുണ്ടാക്കിയതാണ് ഭാഗ്യം? ആരുണ്ടാക്കിയതാണ് ഭാഗ്യദോഷം? പരമാത്മാവല്ല നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാക്കിയത്. ഇങ്ങനെ വിചാരിക്കേണ്ട, ഓ ഭാഗ്യം എൻ്റെ തലയിൽ എഴുതി ഞാൻ വന്നത് അങ്ങനെ തന്നെ ആയിരിക്കും, തലയിൽ എഴുത്തായിരിക്കും, ആരോ എഴുതിയതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഭഗവാൻ തന്നതാണെന്ന് വിചാരിക്കേണ്ട. ആരോ തലയിൽ എഴുതിയത് കാരണം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്, അങ്ങനെയും വിചാരിക്കേണ്ട. അല്ല, ദുഃഖവും സുഖവും മനുഷ്യൻ എന്ത് അനുഭവിക്കേണ്ടി വരുന്നുവോ ആ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നതും മാനവൻ തന്നെയാണ്. ഒന്നും കൂടി പറഞ്ഞാൽ അവരവർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ കർമ്മം ചെയ്യുന്നത് മാനവനാണ്. അതിനാൽ കർമ്മത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രാരബ്ധമാണ് സുഖവും ദുഃഖവും. അതിൻ്റെ ഉത്തരവാദിത്വവും അവരവർക്ക് തന്നെയാണ്. എന്ത് ചെയ്യുന്നു അതാണ് നിറയുന്നത്. ഇത് സാധാരണ ചൊല്ല് പോലെ പറയാറുണ്ട്, ആര് ചെയ്യുന്നു അവർ നേടും, എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നേടും. ഗീതയിലുമുണ്ട്, ജീവാത്മാവ് തൻ്റെ മിത്രവും തൻ്റെ തന്നെ ശത്രുവുമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വന്തം മിത്രവും സ്വന്തം ശത്രുവും അവരവർ തന്നെയെന്ന് ഭഗവാന് വാചിയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ മിത്രവും താൻ തന്നെയാണ്, തൻ്റെ ശത്രുവും താൻ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവൻ്റെ ഭാഗ്യം ഉണ്ടാക്കുന്നതും ഭാഗ്യക്കേടുണ്ടാക്കുന്നതും അവരവരുടെ കർമ്മത്തിലൂടെ അവരവർ തന്നെയാണ്. അതാണ് ഭഗവാന് വാച. അല്ലാതെ ഇങ്ങനെ വിചാരിക്കരുത്, ഭഗവാനാണ് ശത്രു, ഭഗവാനാണ് മിത്രം, അങ്ങനെയല്ല. മറ്റാരെങ്കിലുമാണ് നിങ്ങളുടെ ശത്രു, മറ്റാരെങ്കിലുമാണ് നിങ്ങളുടെ മിത്രം, അങ്ങനെയുമല്ല. എന്നാൽ അങ്ങനെ എഴുതണമായിരുന്നല്ലോ ഗീതയിൽ, അങ്ങനെയല്ലല്ലോ എഴുതപ്പെട്ടിരിക്കണേ. ജീവാത്മാവ് തൻ്റെ തന്നെ ശത്രുവും തൻ്റെ തന്നെ മിത്രവും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനാൽ അവരവരോട് മിത്രതയും അവരവരോട് ശത്രുതയും, ഇതിനെയാണ് എന്ത് പറയണേ, അവരവരോട് പുലർത്തുന്ന മിത്രതയാണ് സുഖം, അവരവരോട് കാണിക്കുന്ന ശത്രുതയുടെ കാരണമാണ് ദുഃഖം. അപ്പം അതുകൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടുന്ന തരത്തിലുള്ള കർമ്മം ചെയ്യാതിരിക്കും. ആ കർമ്മം ചെയ്യുമ്പോൾ ഓർമ്മ വേണം, നിങ്ങൾ നിങ്ങളുടെ ശത്രുവാക്കുകയാണ്. കാരണം നിങ്ങൾ അങ്ങനെയുള്ള കർമ്മം ചെയ്താൽ നാളെ ദുഃഖിക്കേണ്ടി വരും, അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രു. ഈ കാര്യം ഇത്രയും സ്പഷ്ടമായിരിക്കണം. സുഖദുഃഖത്തിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യൻ സ്വമേധയാ ഏറ്റെടുക്കണം. അതാണ് യാഥാർത്ഥ്യം. ഇത്രയും അവബോധം ഉണ്ടാകണം, എൻ്റെ സുഖവും എൻ്റെ ദുഃഖത്തിൻ്റെയും ഉത്തരവാദി ഞാൻ തന്നെയാണ്. അതിനാൽ ഏതെങ്കിലും രൂപത്തിൽ ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ പരിശ്രമിക്കാറുണ്ട്. എവിടെയെങ്കിലും ഒരു വഴക്കോ ബഹളമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വഴക്ക് തീർക്കാൻ ബഹളം തീർക്കാൻ പരിശ്രമിക്കാറുണ്ടല്ലോ. കാരണം വഴക്കും അടിയും പോരുമൊക്കെ നടക്കുമ്പോൾ അകാല മൃത്യു വരെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, മരണം വരെ. അതിലും ദുഃഖം ഉണ്ടാക്കും. ചിലരിങ്ങനെ പറയും, എന്താണെന്ന് അറിയയില്ല, എന്നോട് മാത്രം എന്താ ഇങ്ങനെ,
എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്. എന്നിട്ട് ആവേശത്തിൽ വന്ന് ഭഗവാനെ ചീത്ത പറയും. എന്തിനാ ദൈവമേ നീ എനിക്ക് ഇങ്ങനെയൊക്കെ തന്ന്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ദേഷ്യം വന്നാൽ അവസാനം ഈശ്വരനെയും വഴക്ക് പറയും. ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോ, പ്രശ്നം വരുമ്പോ, മമ്മ ചോദിക്കണേ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു, ബാബയെ വഴക്ക് പറയാൻ തോന്നുന്നു, ബാബാ നാലും എനിക്ക് എന്താ ബാബാ, ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ പറയൂ. ഉദാഹരണത്തിന് മമ്മ പറയണേ, ഒരു സ്ഥലത്ത് അകാല മൃത്യു ഉണ്ടായി, പെട്ടെന്നൊരു മരണം സംഭവിച്ചു, പ്രതീക്ഷിക്കാത്ത ഒരാള് മരിച്ചു, രോഗം വന്നു, മരണം സംഭവിച്ചു. അപ്പൊ ദുഃഖം ഉണ്ടാവും. അപ്പൊ ചിലർക്ക് ദേഷ്യം വന്നാൽ, അതും പ്രായം കുറഞ്ഞവരെ മരിച്ചെങ്കിൽ ഉടനെ ദേഷ്യം വരും, അപ്രതീക്ഷിത മരണം ആകുമ്പോൾ. അപ്പോൾ ഉടനെ ദുഃഖമുണ്ടാവും അല്ലേ? പിന്നെ അവസാനം ആർക്കാ വഴക്ക് മുഴുവൻ? ഈശ്വരനാണ്. അപ്പൊ ബാബച്ചിക്കുന്ന എന്താ, ഞാനാണോ രോഗം കൊടുത്തേ? ഞാനാണോ ദുഃഖം കൊടുത്തത്? ഞാനാണോ മരണം കൊടുത്തത്? ഇതൊന്നും ഞാൻ കൊടുത്തതല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ വഴക്ക് പറയണ നിങ്ങൾ? അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം വഴക്ക്, യുദ്ധം, പോരുകൾ, അത് കാരണം എന്തെല്ലാം ദുഃഖം ഉണ്ടാകുന്നു. അപ്പൊ ബാബ പറയണ, ഈ പോരൊക്കെ ഞാനാ നടത്തണേ? എവിടൊക്കെ യുദ്ധം നടക്കണു, എത്ര പേര് യുദ്ധത്തിൽ മരിക്കണു, അപ്പൊ ബാബ ചിക്കണ ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ? നിങ്ങൾ തമ്മിലടിക്കുക, കൊല്ലുകയും കൊല വിളിക്കുകയും ചെയ്യുന്നിട്ട് ഈശ്വരനെ പറയില്ലേ? ഇപ്പോ ഈ ലോകത്തിൽ നടക്കുന്ന വഴക്ക്, യുദ്ധം, അത് കാരണം എത്ര ദുഃഖമേ ആർക്കല്ല. നിങ്ങൾ എൻ്റെ മഹിമ എന്താ പാടാറുള്ളത്? ദുഃഖഹർത്ത സുഖകർത്താവെന്ന്. അപ്പോ തീർച്ചയായും ദുഃഖം വരുമ്പോ ഭഗവാനെയാണല്ലോ ഓർമ്മിക്കണേ. അപ്പൊ ബാബ പറയണേ, നമ്മളോട് എന്താ ബാബ ചോദിക്കുക? ഞാൻ ദുഃഖം തരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോ എന്നെ അല്ലല്ലോ ഓർമ്മിക്കേണ്ടത്. ദുഃഖം ഉണ്ടാകുമ്പോ എന്നെ ഓർമ്മിക്കണോ അർത്ഥം ഞാനാ ദുഃഖം തരുന്നെങ്കിൽ പിന്നെ ദുഃഖം തരുന്ന ആളെ ദുഃഖം മാറാൻ ഓർമ്മിക്കില്ലല്ലോ. ശരീരത്തിന് രോഗം ഉണ്ടാക്കും, പാപന രോഗം കൊണ്ട് വേദനിക്കുമ്പോഴും ആരെയാ വിളിക്കണേ? ഭഗവാനെ തന്നെയാണ്. അപ്പൊ ഞാനാ രോഗം തന്നെങ്കിൽ ബാബ ചോദിക്കണേ, രോഗം കൊണ്ട് കടുത്ത വേദനയിൽ നിങ്ങൾ ആരെ വിളിക്കുക? ഭഗവാനെയാണ്. അപ്പൊ ഞാനാ രോഗം തന്നെങ്കിൽ പിന്നെ രോഗം മാറാൻ എന്നെ വിളിക്കോ? അപ്പോഴും എന്നെ വിളിക്കില്ലല്ലോ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആരാ നിങ്ങൾക്ക് രോഗം തരുന്നേ, ആരാ നിങ്ങൾക്ക് ദുഃഖം തന്നേ, ആരാ നിങ്ങൾക്ക് മരണം വരിക്കാൻ കാരണമാക്കണേ? അതിനൊരാളുണ്ടാവണമല്ലോ. ബാബ പറഞ്ഞു, ഇതിനൊരു കാരണക്കാരൻ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ആളാരാ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ദുഃഖം വരുന്ന സമയത്ത് ബാബ പറയണി, ഉൻകിലി തുക്ക വിഭീനിക്കി ശക്തിക്ക് ദുഃഖ് ഉസ്നേദിയ. ഇനി ഭഗവാനെ വിട്ടിട്ട് ദുഃഖം വരുമ്പോൾ ആരെയെങ്കിലും ചൂണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതും പറയാൻ പറ്റില്ല, ഈ ആള് കാരണമാണ് എനിക്ക് ദുഃഖമുണ്ടായതെന്ന്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ജബ് യാദ് കർത്തേ തോ സരൂർ ഉൺക സംബന്ധ. ബാബ പറയണേ, നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നുവെങ്കിൽ, മരണം കൊണ്ട് വേദനിക്കുമ്പോഴാകട്ടെ, രോഗം കൊണ്ട് വേദനിക്കുമ്പോഴാകട്ടെ, ഈശ്വരനെ നിങ്ങൾ ഓർമ്മിക്കുന്നുവെങ്കിൽ, ബാബ പറയണേ എന്താ, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മാനവന് ഈശ്വരനുമായി അങ്ങനെ ഏതോ ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ദുഃഖത്തിലും വേദനകളിലുമെല്ലാം അല്ലേ ആ വേദന അകറ്റാൻ, ദുഃഖം അകറ്റാൻ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ദുഃഖം തരുന്ന ആളല്ല, അത് സ്പഷ്ടമാണ്. ഇത് മനസ്സിലാക്കണം. ദുഃഖത്തിൻ്റെ കാരണം മറ്റെന്തോ ആണ്, ദുഃഖത്തിൻ്റെ ഉത്തരവാദി മറ്റാരുമാണ്, ഇതിൽ മൂന്നാമതൊരാളും ഇല്ല, മൂന്നാമതൊരാളും അല്ല. ബാബ പറയണേ, ഞാനുമല്ല, ഇനി വേറെ ആരുടെയെങ്കിലും മേലെയും നിങ്ങൾ വെക്കണ്ട പറയാ ബാബ. ഒന്ന്
നിങ്ങൾ ആത്മാവ്. രണ്ടാമത്തത് ബാബ. അപ്പം ഇനി മൂന്നാമതൊരാളെ നിങ്ങൾക്ക് ചൂണ്ടാൻ പറ്റില്ല, ഇവർ കാരണമാണ് എനിക്ക് ദുഃഖം. അപ്പം ബാബ പറയണേ, ഒന്ന് ഞാനും മറ്റൊന്ന് നിങ്ങളെൻ്റെ മക്കൾ. അപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നു കഴിഞ്ഞു, ബാബ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഉത്തരവാദിയല്ല. അപ്പോൾ ബാബ പറയണേ, നിങ്ങളും ഞാനും. അപ്പോൾ പിന്നെ ഉത്തരവാദി ആരാ? ദുഃഖ ഞാനല്ല ഉത്തരവാദി. അപ്പോൾ ബാബ പറയണേ, പിന്നെ ആരാ? തോ മുച്ചേ ജബ് മേരേ പാസ് ദുഃഖ അത്താ ഹേ തോ മുച്ചേ ദിഖായി ഐസാ പെടുത്താ ഹേ ജെസേ. പക്ഷേ ദുഃഖം വരുമ്പോഴൊക്കെ മനുഷ്യർ വിചാരിക്കുന്നത് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണക്കാരൻ അല്ലേ ദൈവമാണ് അല്ലെങ്കിൽ ഇന്നാളാണ് എന്ന് പറയാറുണ്ട്. ഇന്നാൾ എനിക്ക് ദുഃഖം തന്നു അല്ലെ, ഈശ്വരൻ എനിക്ക് ദുഃഖം തന്നു അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. തന്ദർസ്യ ലക്താബി ഹേക്ക് വോ. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, പറയണം അമ്മ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ഈശ്വരനെ സുഖദാതാവായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റൂ? ദുഃഖം തരുന്ന ആളായിട്ട് ദൈവത്തെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റൂ? സുഖത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് എല്ലാവരും യാചിക്കാറുണ്ട്. അല്ലയോ ഭഗവാനെ ദുഃഖം ദൂരീകരിച്ച് തരണേ, ഭഗവാനെ ആയുസ് നീട്ടിത്തരണേ, ഇതൊക്കെയല്ലേ പറയുന്ന ഈശ്വരനോട്. അപ്പോ സുഖദാതാവായതുകൊണ്ടല്ലേ ദുഃഖം മാറ്റിത്തരണേ എന്ന് പറയണേ. അപ്പ പറയണേ, ആയുസ് നീട്ടിക്കിട്ടാൻ, ദുഃഖം ദൂരീകരിക്കാൻ, രോഗം മാറാൻ അല്ലേ, കലഹക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അശാന്തി നിറയുമ്പോൾ അത് മാറാൻ, അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഭഗവാനെ വിളിക്കണം. അപ്പം ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പിന്നെ എന്നെ വിളിക്കുമോ നിങ്ങൾ ഇതൊക്കെ മാറാൻ? കുയി ബച്ച ഇസ ഹുത്താഹേ തൊബി കേത്തേ ഭഗവാൻ. ഒരു കുട്ടി തലകീഴായ സ്വഭാവക്കാരനാണ്, ഒരു പുത്രനെങ്കിൽ പുത്രിയെങ്കിൽ മാതാപിതാവ് പോലും ആരോട് പറയും? ഈശ്വര ഈ കുട്ടിക്ക് സദ്ബുദ്ധി കൊടുക്കണേ, നല്ല ബുദ്ധി കൊടുക്കണേ, നല്ല വഴിക്ക് നയിക്കണമേ. അപ്പൊ ബാബ പറയണേ, അപ്പൊ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നെ വിളിക്കണ, സദ്ബുദ്ധി കൊടുക്കാനല്ലേ എന്നെ വിളിക്കണത്. ഏതെങ്കിലും കാരണവശാൽ ദുഃഖം കഷ്ടം ഉണ്ടാക്കുമ്പോൾ കഷ്ടത്തിൽ എല്ലാവരും എന്നെ ഓർമ്മിക്കും കഷ്ടം മാറ്റിത്തരാൻ. അപ്പോ എന്നോട് എല്ലാ ദുഃഖവും കഷ്ടവും മാറ്റിത്തരാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദാതാവാണ്, പക്ഷെ ദുഃഖം തരുന്ന ദാതാവല്ല, കഷ്ടം തരുന്ന ദാതാവല്ല, പിന്നെയോ സുഖത്തിൻ്റെ ദാതാവ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഈ കാര്യങ്ങൾ. ഇൻ സബ് ബാത്തുങ്ക ഇലാജ്, ദുഃഖം കഷ്ടം വേദന രോഗം ഇവിടെയെല്ലാം ഒരു ചികിത്സകന്റെ രൂപത്തിലാണ് നിങ്ങൾ എന്നെ വിളിക്കണം, മാറ്റിത്തരാൻ. വെറുതെ ഓർമ്മിക്കുകയല്ലോ ബാബിനെ, വെറുതെ ആണെങ്കിൽ എന്നെ വിളിക്കോ നിങ്ങൾ ആരെങ്കിലും? തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് ചികിത്സ കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും എന്നെ ഓർമ്മിക്കാൻ കാരണം ഭക്തിയിൽ. ഏ സഭി ഹമാരി ജോ ഹാബിറ്റ് ചൽത്തി ഹേ. പക്ഷെ ജന്മാന്തര ഹാബിറ്റ് ശീലം എന്താണ്? കഷ്ടം വന്ന ഉടനെ അല്ലെ ഈശ്വരനെ പറയുക, ഭഗവാൻ തന്നു, ഇത് ഹാബിറ്റായിപ്പോയി. ദുഃഖം വരുമ്പോൾ ഈശ്വരനെ ഓർമ്മിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റാ, ആരാന്നൊന്നും അറിയില്ല, എന്നാലും ഓർമ്മിക്കും ഭഗവാനെ മാറ്റിത്തരണേ, അതൊരു ശീലമായി മാറി. ഓ മൈ ഗാഡ് ഇതാണ് വിളിക്കുക, ഉടനെ വായിൽ നിന്ന് വരുന്നത് ഇതാണ്. അറിയോ അറിയില്ലയോ ആരാ എന്താ, പക്ഷെ വിളിക്കുന്നത് ബാബയാണ്. വായിൽ നിന്ന് അറിയാതെ വരും. മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആരെയാണോ ഇത്രയും കാലം നിങ്ങൾ ഓർമ്മിച്ചത്, ക്യാൻകാ ഹമാരെ ഇൻ സഭി ദുഃഖവും സേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ദുഃഖങ്ങളും ഈശ്വരനും തമ്മിൽ എന്താ കണക്ഷൻ? ഇനി നിങ്ങൾ തീരുമാനിക്കൂ. അമ്മ പറയാണ്, ആ ബാബ എനിക്ക് ദുഃഖം നൽകുന്ന ദുഃഖദാതാവാണോ അതോ സുഖം നൽകുന്ന സുഖദാത? എന്തുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ ഓർമ്മിക്കുന്നത്? ദുഃഖം തരുന്ന ആളായതുകൊണ്ടാണോ സുഖം തരുന്ന ആളായതുകൊണ്ടാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ ഭഗവാനെ ഓർമ്മിക്കുന്നു എങ്കിൽ അതിൻ്റെ തന്നെ തെളിവെന്താ? ദുഃഖം തരുന്ന ഒരാളിനെ ആരെങ്കിലും സ്നേഹത്തോടെ ഓർമ്മിക്കുമോ ആരെങ്കിലും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദുഃഖം നൽകുന്ന ആളാണെങ്കിൽ ദുഃഖം മാറ്റാൻ പിന്നെ ഭഗവാനോട് പറയൂ.
നിങ്ങൾക്ക് ആളോട് ദേഷ്യമായിരിക്കില്ലേ? നിങ്ങൾക്ക് ദുഃഖം തന്ന ആളോട് സ്നേഹം അങ്ങനെ വരും. പക്ഷെ ഭഗവാനെ സ്നേഹത്തോടെയാണല്ലോ ഓർമ്മിക്കുന്നത്, ദേഷ്യപ്പെട്ടിട്ടല്ലോ. ഭഗവാനോട് സ്നേഹമാണല്ലോ. ഭഗവാനെ പ്രതി സദാ ദുഃഖം വരുന്ന സമയത്ത് പ്രേമപൂർണമായിട്ടാണ് ഓർമ്മിക്കണേ. ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത മിത്രം. അതുകൊണ്ടാണ് ഉടനെ ഓ മൈ ഗോഡ് എന്ന് പറയണത്. ഏറ്റവും നിങ്ങളുടെ അടുത്ത മിത്രം ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കണേ. ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കണേ. അപ്പൊ തീർച്ചയായും നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം സുഖത്തിൻ്റെ സംബന്ധമാണ്. ദുഃഖത്തിൻ്റെ കാരണം മറ്റാരോ ആണ്. അതിൻ്റെ അർത്ഥം മൂന്നാമതൊരാളാണെന്നല്ല. നിങ്ങൾക്ക് ഓർമ്മ വേണം, നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. ഞാനാണ് റെസ്പോൺസിബിൾ എൻ്റെ ദുഃഖത്തിനെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയും. ജിസ് ചീസ് കെലിമേ നിമിത് ഹും ഓർ മേ ഹി ദുഃഖമേ ദുഃഖി ഹുത്താഹും ഓർ പൈതാഭിമേനെ. ദുഃഖം വരുമ്പോൾ ഞാനാണ് ദുഃഖിക്കുന്നത്. ദുഃഖം എനിക്ക് വരുമ്പോൾ ഞാനാണ് ദുഃഖിക്കുന്നതെങ്കിൽ അമ്മ പറയണ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ദുഃഖിക്കുന്ന അർത്ഥം നിങ്ങൾ തന്നെയാണ് അതിന് ജന്മവും കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ രചനയാണത്. ദുഃഖം നിങ്ങളുടെ രചനയാണ്, നിങ്ങളുടെ കർമ്മമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി, നിങ്ങളുടെ രചനയല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതാദ്യം മനസ്സിലാക്കും. വിവേകശൂന്യതയിൽ ഇനി പോവല്ലേ. നിങ്ങളിപ്പോൾ മോചനം നേടാൻ ആഗ്രഹിക്കുന്നു ദുഃഖത്തിൽ നിന്ന്. പക്ഷേ ആ ദുഃഖത്തിൻ്റെ ചങ്ങല, ജയിൽ ഉണ്ടാക്കിയത് നിങ്ങളാണ്. ഉണ്ടാക്കി വെച്ചിട്ടിപ്പം നിങ്ങൾക്ക് ആ ജയിലിൽ നിന്ന് പുറത്തു വരണം. ഇപ്പം പുറത്തു വരാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാവരുടെയും ആഗ്രഹം ദുഃഖത്തിൽ നിന്ന് പുറത്തു വരണം എന്നാണ്. പക്ഷേ ദുഃഖം ഉണ്ടാക്കിയത് വിവേകശൂന്യതയിലിരുന്നിട്ടാണ്. അജ്ഞാനത്തിലിരുന്ന് ദുഃഖം ഉണ്ടാക്കി, എന്നിട്ട് ദുഃഖം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരണം. അപ്പം അമ്മ പറയണ എങ്ങനെ വരും? ഉണ്ടാക്കിച്ചില്ലേ നിങ്ങൾ വലയം? ഉണ്ടാക്കിയില്ലേ? കർമ്മത്തിൻ്റെ വിത്ത് എറിഞ്ഞു, വിത്ത് വിളനിലത്തിൽ മുളച്ചു, അതിൻ്റെ ഫലമായിട്ട് ദുഃഖം ഭോഗിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ദുഃഖം വേണ്ട പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? കാരണം മരമായി, ഫലമായി കഴിഞ്ഞു. ഇനി നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ മരം ഫലം തന്നുകൊണ്ടിരിക്കുമല്ലോ. അത് പൂത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് ഫലം വേണ്ട, ഫലം വേണ്ട പറഞ്ഞ അമ്മ പറയണത് എങ്ങനെ നടക്കും? അതുകൊണ്ടാണ് പറയുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് മാനവൻ അറിയില്ലാത്തത്. ഞാൻ വിത്തെറിഞ്ഞു എന്നും അത് വളർത്തി വലുതാക്കി വൃക്ഷമാക്കി അതിൽ നിന്നുണ്ടായ പഴമാണ് ഈ ദുഃഖം ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ ഫലം വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേണ്ട വേണ്ട പറഞ്ഞ മരം ഫലം തരുന്നത് നിർത്തില്ല. അത് ഫലവൃക്ഷമാണ്. അതിനോട് നീ കായ്ക്കേണ്ട പറഞ്ഞ കായ്ക്കാതിരിക്കുവോ? ഇല്ല, എന്നാ മരം വഴക്കരുതായിരുന്നു. വിത്തിടാൻ പാടില്ലായിരുന്നു, വളർത്താൻ പാടില്ലായിരുന്നു അല്ലേ? തൊസുറൂർ മുച്ചേ ഉസ്കി കൊച്ചു നോളേജ്. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണേ, മക്കളെ ഇതിൻ്റെയും ജ്ഞാനം വിവേകം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആദ്യം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഇതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്, ദുഃഖത്തിൻ്റെ കാരണം. പക്ഷെ ആശ്ചര്യമാണ്, ഇന്ന് വരയ്ക്കും മനുഷ്യൻ ഇതിനെ തേടി പോകുന്നില്ല ആരും. ബാക്കിയെല്ലാം അന്വേഷിച്ച് പോകുന്നുണ്ട് അല്ലേ? സൂര്യനും ചന്ദ്രനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അന്വേഷിക്കണ്ട അല്ലാതെ ആരുടെയെങ്കിലും മേലെ അങ്ങ് ചാരിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ? കഴിഞ്ഞു, പിന്നെ എന്താ അന്വേഷണം? മമ്മ പറയും ഇതിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കേണ്ട, ഇതാണ് അന്വേഷിക്കേണ്ടത്. കാരണം എന്താ? ഇത് അന്വേഷിക്കുമ്പോഴാണ് അല്ലേ നമുക്ക് ഉത്തരം കിട്ടിയത്, ഇതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്ന്. അപ്പോഴാണ് ഇത് മാറാൻ മാറ്റാൻ ഞാൻ തന്നെയാണ് അധ്വാനിക്കേണ്ടതെന്ന് ഭഗവാൻ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്ന്. എന്തെല്ലാം ഒഴിവുകഴിവാണ് മനുഷ്യൻ പറയണേ. ഇതിൻ്റെ കാരണം കണ്ടെത്താൻ വരൂ, ജ്ഞാനം കേൾക്കൂ പറഞ്ഞാൽ എന്ത് പറയും? അയ്യോ എനിക്ക് സമയമില്ല, സമയമില്ല. എന്നാലോ ദുഃഖം മാറുക വേണം. ജ്ഞാനം കേൾക്കൂ പറഞ്ഞാൽ അതിന് സമയമില്ല. പക്ഷെ എൻ്റെ വിഷമമെല്ലാം മാറണം, പ്രശ്നമെല്ലാം മാറണം. കാരണം കാലാകാലങ്ങളുടെ നമ്മുടെ സംസ്കാരം അതല്ലേ.
വഴിപാട് കൊണ്ടു കൊടുത്തിട്ട് അല്ല, പൂജ തീരുന്ന പോലും നിൽക്കാൻ വരെ പോലും സമയമില്ലല്ലോ. പ്രസാദം വീട്ടിലെത്തിച്ചോളൂ, ഇപ്പോഴതാണല്ലോ സിസ്റ്റം. ഒന്നിനും സമയമില്ല, കാരണം കണക്ക് പൂജാരിക്കും അല്ലേ മൂർത്തിക്കും കൂടിയാണെന്നുള്ള മാതിരിയാണ്. നമ്മുടെ പ്രശ്നത്തിൻ്റെയൊക്കെ പരിഹാരം പൂജാരി ചെയ്തോട്ടെ, ആ പൂജ തീരുന്നവരെ പോലും അവിടെ നിൽക്കാൻ നമുക്ക് സമയമില്ല. സമയമില്ല, സമയമില്ല. എന്താ ചെയ്യുക? ഗൃഹസ്ഥമല്ലേ, ജോലിയല്ലേ, എല്ലാം നോക്കണ്ടേ? അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം. ഇസ്ലി വോ ദേഖ്തി സംഭാൽത്തി ഹുയേ. അങ്ങനെ അതും നോക്കി ഇതും നോക്കി അതും ചെയ്ത് ഇതും ചെയ്ത് അവസാനം ദുഃഖിതരുമായി. അബ് ജബ് കി മെന്നി ഹി മേരാ മേരാ കേക്കേ. ഇങ്ങനെ നിങ്ങൾ തന്നെയാണ് എൻ്റെ 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് ദുഃഖങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ദുഃഖത്തിൻ്റെ രൂപം പൂണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്ക് ദുഃഖം മാറും. ഉണ്ടാക്കിയത് എൻ്റെ 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 പറഞ്ഞിട്ട് നിങ്ങൾ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് എല്ലാ ദുഃഖവും ഉണ്ടാക്കി. ദുഃഖം ഭോഗിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നിങ്ങൾക്ക് ദുഃഖം മാറണം. അപ്പം ദുഃഖം മാറാൻ അതിൻ്റെ സ്രോതസ്, അതിൻ്റെ കാരണവും നിങ്ങൾക്ക് തേടാൻ വയ്യ. ബനാനയ്ക്ക് പെഹ്ലേ, ദുഃഖത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപേ ഇത് അറിയാമെങ്കിൽ, അറിയാമെങ്കിൽ ഓരോ വിതയും വിതയ്ക്കുമ്പോൾ ഈ വിത്തിട്ടാൽ ഈ വൃക്ഷം ഉണ്ടാകും, ഇതിൽ നിന്ന് ഈ ഫലമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ കാരണവും അറിയാം. ദുഃഖം വരാതിരിക്കാൻ നിങ്ങൾക്ക് നിവാരണം അവിടെ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ബാബ എന്തു പറയണേ, ജ്ഞാനം കേൾക്കൂ, ജ്ഞാനം മനസ്സിലാക്കൂ, എന്നിട്ട് കർമ്മത്തിൻ്റെ വിത്ത് അറി. ജ്ഞാനമേ കേൾക്കാൻ സമയമില്ല പറഞ്ഞ പെലേ മുച്ച ഏ സമസ്ത ഹുന്ന ചെയ്യെ. അതുകൊണ്ടാണ് പറയണ ബാബ, ആദ്യം എനിക്ക് ഈ വിവേകം ഉണ്ടാകണം. മേ ദുഃഖിക്കോ, എന്തുകൊണ്ട് എനിക്ക് ദുഃഖിക്കേണ്ടി വരുന്നു? ഇതിൻ്റെ ശരിയായ കാരണം ഞാൻ തന്നെ അറിയണം. അറിവാണ് ആവശ്യം. പക്ഷെ ഇപ്പം ആർക്ക് അറിവ് വേണ്ട അല്ലേ? അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞു, കഴിഞ്ഞ ദിവസം ആരോ വന്നിട്ട് പറഞ്ഞു. കാരണം തൊഴുതാൽ മതിയല്ലോ സിസ്റ്റർ, എളുപ്പമല്ലേ? ജ്ഞാനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം കേൾക്കണം, സത്സംഗം കേൾക്കുക. ഇപ്പം എല്ലാവർക്കും അതുകൊണ്ട് അപ്പം തൊഴാനും പിന്നെ അമ്പലത്തിൽ പോകാനും പോലും സമയമില്ല. ആ വഴിക്ക് വണ്ടിയിൽ പോകണേ വണ്ടിയിലിരുന്ന് തന്നെ തൊഴും, അത്ര സമയമില്ലല്ലോ ഇറങ്ങി തൊഴാൻ. അതുകൊണ്ട് സൗകര്യാർത്ഥം എല്ലാവർക്കും റോഡ് സൈഡിൽ തന്നെ ഭണ്ഡാരിയും വെച്ചിട്ടുണ്ട്. എറിയേണ്ടവർക്ക് അങ്ങോട്ട് ഇട്ടാലും മതി, അത് സമയമില്ലല്ലോ നമുക്ക് ഒന്നിനും. മമ്മ പറയണ ആദ്യം ഞാൻ എന്തുകൊണ്ട് ദുഃഖിയാകുന്നു എന്ന് അറിയണം. അറിവാണ് ആവശ്യം. അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റൂ, തിരുത്താൻ പറ്റൂ, തിരുത്താൻ പറ്റൂ. എന്താ ദുഃഖം നമുക്കുണ്ടാകുന്നെങ്കിൽ, മമ്മ ചോദിക്കുന്ന സുഖം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് സുഖം ഉണ്ടാക്കാമല്ലോ. അപ്പം സുഖം എങ്ങനെ ഉണ്ടാക്കണമെന്നും അറിയണം. സുഖം കിട്ടാൻ എന്ത് ചെയ്യണം? ഇസ്ക പതാ നിക്കാലിന ചെയ്യുക. ഇതിനുള്ള അഡ്രസ്സ് നിങ്ങൾ കണ്ടുപിടിക്കും. ഇതിനുള്ള അറിവാണ് നിങ്ങൾക്ക് ആവശ്യം. സുഖം എങ്ങനെ ഉണ്ടാക്കാം, ദുഃഖം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? ഇത് രണ്ടും അറിഞ്ഞാൽ എന്തായി? ദുഃഖം ലഭിക്കുന്ന കർമ്മം ചെയ്യൂല്ല, സുഖം ഉണ്ടാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യും. ഇനിയല്ലേ ബാബ സേവനം എന്ന് പറയണം? സുകർമ്മം ചെയ്യും, അമംഗളം ചെയ്യാതിരിക്കും, മംഗളം ചെയ്യൂ. ശരീരം മനസ്സ് ധനം കൊണ്ട് എന്തെല്ലാം പറ്റൂ അല്ലെ, പുണ്യകർമ്മം ചെയ്യൂന്ന് ബാബ അതുകൊണ്ടാണ് പറയുന്നത്. അത്രയും സുഖം കിട്ടും. ഇസി ജാൻകാരി കിലേ എഹാം ബത്തായ ചത്തായ ജിൻ ജി സുങ്കു തുമ്നെ മേരി സംജ. നോക്കൂ മമ്മ, ഒറ്റ സുഖ ദുഃഖം, ഒറ്റക്കാരി ഒരു വാക്ക് ദുഃഖം എന്നുള്ള ഒരൊറ്റ ടോപ്പിക് എടുത്തിട്ട് അല്ലേ മുന്നോട്ട് പോവാണ്. ഇതിനുള്ള അറിവിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബാബ നമ്മൾ കുട്ടികളോട് പറയണേ. എന്തെല്ലാം വസ്തുക്കളുടെ പേരിൽ നിങ്ങൾ എൻ്റെ എന്ന് മനസ്സിലാക്കി വെച്ചോ, ആ എൻ്റെ എന്ന ബോധത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയോ, എഹി ദുഃഖക്ക കാരണം. ആ എൻ്റേതെന്ന ഒട്ടിപ്പിടുത്തമാണ് സർവ ദുഃഖങ്ങളുടെയും കാരണം. മമ്മടയല്ലേ, ദുഃഖമുക്താകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒട്ടിപ്പിടുത്തത്തു നിന്ന് വിടണം. ബാബ പറഞ്ഞിട്ടുണ്ട് അവസാനം നമുക്കെല്ലാവർക്കും ഉള്ള ടെസ്റ്റ് പേപ്പർ ഏതാണ്? ഇതേ പേപ്പറാണ്.
എൻ്റെ പറഞ്ഞിട്ട് എവിടെ ഒട്ടിച്ചിട്ടുണ്ടോ ആ ഒട്ടിപ്പിടുത്തത്തിനെയാണ് ബാബ എന്താ പറയണേ മോഹം, അറ്റാച്ച്മെൻറ്റ്. എവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ, അത് വസ്തുവിലായാലും വ്യക്തിയിലായാലും സ്ഥാനമാണെങ്കിലും മാനമാണെങ്കിലും എന്തിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, ബാബ പറഞ്ഞിട്ടുണ്ട് ധനമാണെങ്കിലും അതിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്കുള്ള പേപ്പർ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഏതിലൊട്ടുന്നോ അതിൽ നിന്ന് തന്നെ പേപ്പർ വരും. മമ്മ പറയണേ, നിങ്ങൾ മനസ്സിലാക്കൂ, എൻ്റേതെന്ന് മനസ്സിലാക്കി എവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് താങ്കളുടെ ദുഃഖത്തിൻ്റെ കാരണം. ഇപ്പം ചികിത്സയ്ക്കുള്ള കാര്യം മനസ്സിലായോ? ദുഃഖം മാറാനുള്ള ചികിത്സ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. എന്താ ചികിത്സ ചെയ്യേണ്ടത്? മടയല്ലേ, എല്ലാവർക്കും പക്കയാക്കണ്ടേ? ഇനി നമ്മൾ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കരച്ചിൽ തുറയ്ക്കാൻ ഇനി ആരും വരാൻ പോണില്ലേ. വരേണ്ട ആൾ വന്നു കഴിഞ്ഞു, അവസാനത്തെ ആളാണ് വന്നു കഴിഞ്ഞിരിക്കും. ഇനി ഒരാളെ കാത്തിരിക്കണ്ടല്ലോ, പുതിയ ഫോർമുലയും ഇനിയില്ല ദുഃഖം നീങ്ങാൻ. ബാബ സൂത്രവാക്യം പറഞ്ഞു വന്നു കഴിഞ്ഞു, ഒറ്റ കാരണമാണ്, നിവാരണവും ഒന്ന് തന്നെയാണ്. ഇതാണ് ജീവിതത്തിൽ അത്യന്താപേക്ഷിതം. ഏതാണ്? എന്നുള്ളതിൽ നിന്ന് മുക്തമാക്കുക. ബാബ പറഞ്ഞിട്ടുള്ള എന്താ, സർവ ദുഃഖത്തിൻ്റെയും കാരണം ഈ രണ്ട് വാക്കുകളാണ്, ഞാൻ എന്ന ഭാവവും എൻ്റേതെന്ന് ഒട്ടിപ്പിടുത്തു. ഇത് രണ്ടും സർവ ദുഃഖത്തിൻ്റെയും കാരണമായി മാറും. പക്ഷേ ഇതറിയാതെ എന്ത് ചെയ്യും, എന്ത് ചെയ്യാ, എങ്ങനെ ചെയ്യാ? ഗൃഹസ്ഥ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അമ്മ പറയണ, ആരുപേക്ഷിക്കാൻ പറഞ്ഞു? ബാബ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഉപേക്ഷിക്കാൻ. ബാബ എന്തേ ഉപേക്ഷിക്കാൻ പറഞ്ഞുള്ളൂ? എൻ്റേതെന്ന മമത വിടാനേ ബാബ പറഞ്ഞിട്ടു. വീട്, കുടുംബം, ഉത്തരവാദിത്വം, വ്യവഹാരം ഇതൊന്നും ഉപേക്ഷിക്കാനാകില്ല. ദേഖു മനുഷ്യക്ക് ബുദ്ധി ജോ സമജ് മിൽതേ ബി ഉസേ. അപ്പൊ നോക്കൂ, ബാബ ഇത്രയും ജ്ഞാനം നമുക്ക് തന്നു, എന്നിട്ടും നമ്മുടെ ബുദ്ധിയുടെ അവസ്ഥ നോക്കൂ. പറയണം അമ്മ, നമ്മളെല്ലാവരും നമ്മളെ നോക്കൂ. നമ്മളെല്ലാം ഡെയിലി ജ്ഞാനം കേൾക്കുന്ന കുട്ടികളാണ്. 7 ദിവസത്തെ കോഴ്സിൽ തന്നെ ബാബ എല്ലാ കാര്യകാരണങ്ങളും പറഞ്ഞു തന്നു. അമ്മ പറയാ, ഇനി നിങ്ങളെ നോക്കൂ, ഇത്രയും നാളുകൊണ്ട് ജ്ഞാനം കേട്ടിട്ടും നമ്മുടെ ബുദ്ധി ഒട്ടിപ്പിടുത്തത്തിൽ നിങ്ങൾ വിട്ടോ? നമ്മളെ വിടുന്നില്ല, പിന്നെ ലോകം എങ്ങനെ വിടും, എങ്ങനെ വിടും? അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയുന്നത്, ലോകത്തെ ദുഃഖം കാണുമ്പോൾ നമ്മൾ ബാബയോട് എന്ത് പറയും? ബാബ മതി, ലോകം വേഗം മാറട്ടെ, സത്യുഗം വരട്ടെ, എല്ലാവരും വീട്ടിൽ പോട്ടെ, അല്ലെ? വേഗം സത്യുഗം വന്നാൽ മതി. പക്ഷേ സത്യുഗം എപ്പോഴേ വരുള്ളൂ? നമ്മൾ റെഡിയാവണ്ടേ? നമ്മൾ റെഡിയാകാത്തതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും ദുഃഖം. ബാബ പറയണേ, അമ്മ പറയണേ, നമ്മളുടെ ബുദ്ധി നോക്കുക, ഇത്രയും ജ്ഞാനം കിട്ടിയിട്ടും നമ്മൾ ധാരണ ചെയ്യാൻ തയ്യാറല്ല. ഞാൻ അറിയാത്തതിൻ്റെ കുഴപ്പമില്ല. ഇപ്പം ഇതിലേത് ടോപ്പിക്ക് പറഞ്ഞിട്ട് നമ്മൾ ആരോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും നമ്മൾ അല്ലേ, മോഹത്തെക്കുറിച്ച് വേണമെങ്കിലും ക്ലാസ് എടുക്കും, 4 മണിക്കൂർ വേണമെങ്കിലും ക്ലാസ് എടുക്കും. പക്ഷെ നമ്മൾ മോഹമുക്തരാകാൻ, മോഹത്തിൽ നിന്ന് മുക്തരാകാൻ, ഹം അനുഭവസി ഉസി ബാത്തും കോ സമജ് കർക്കെ ഓർ ധാരൺ കർക്കെ ബദലാത്തെ. ബാബം നമ്മളോട് പറയാണ്, കുട്ടിക്ക് മോഹമുക്തമാകാൻ അറിവ് പകർന്നു കൊടുക്കൂ. നിങ്ങൾ എല്ലാവരും ക്ലാസ് എടുക്കും, പക്ഷേ നിങ്ങൾ മോഹമുക്തമായി ധാരണയോടെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഇത് പറയൂ, ജരൂർ അനുഭവ ഹുവാഹേ തപി. നിങ്ങൾക്ക് അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാകണം, അപ്പോഴേ നിങ്ങൾക്ക് മോഹമുക്തരാകാൻ പറയാൻ കഴിയും. പ്രാക്ടിക്കലി കിസ് തരസ്യ സുഖയ്ക്ക് പ്രാപ്തി ഹോ സക്തി ഹേ. പ്രാക്ടിക്കലി ഒരു ആത്മാവിന് സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? മോഹത്തിൽ നിന്ന് മുക്താകണം. എവിടെയൊക്കെ മോഹത്തിൻ്റെ ചരടിനാൽ, ബാബ പറയുന്നത് എന്താ, അണുക്കളാണെന്നാ പറയാ ബാബ. ആ അണുക്കൾ, പുഴുക്കൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ നുളഞ്ഞുകൊണ്ടിരിക്കും, അത് നമുക്ക് എന്തെങ്കിലും വേദനകൾ തന്നുകൊണ്ട്. ഈ അണുക്കൾ ഉള്ളിടത്തോളം സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകില്ല. രോഗാണു ശരീരത്തിലുള്ളപ്പോൾ രോഗം ഉണ്ടാക്കുന്നത് പോലെ, വേദന ഉണ്ടാക്കുന്നത് പോലെ മോഹത്തിൻ്റെ അണുക്കൾ സുഖത്തെ ഇല്ലാണ്ടാക്കും. വളരെ കാലം കൊണ്ട് ആഗ്രഹമുണ്ട്, ഇപ്പൊ സുഖദാതാവ് വന്നിരിക്കുകയുമാണ്. ഓ സ്വയം അപ്നേ ഹംകോ അപ്ന. ബാബ സ്വയം വന്ന് തൻ്റെ പരിചയം തന്നു കഴിഞ്ഞു. മക്കളെ,
നിങ്ങളെന്തുകൊണ്ടാണ് ദുഃഖിതരായിരിക്കുന്നത്? കാരണം തോ തുമാരാ ഹി ഹേ, കാരണം നിങ്ങളുടെ പക്കൽ തന്നെയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാരണം അറിയുമായിരുന്നില്ല. എന്തുകൊണ്ട് ദുഃഖം? യാ തുമാരെ കറം ഹി ദുഃഖ കരൺ ബണ്ടാ ജാറഹേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഏത് കർമ്മമാണ് ദുഃഖത്തിന് കാരണമായി തീരുന്നത്? അത് വന്ന് മനസ്സിലാക്കൂ. ഞാൻ ഇത്രയും ഓഫർ നിങ്ങൾക്ക് തരുന്നില്ലേ? എന്നിട്ടും ആശ്ചര്യം നോക്കൂ. ജ്ഞാനം കേട്ടിട്ട് പോലും അവനെ പാവെന്ന് പറയാ ബാബ. ജ്ഞാനം കേട്ട മക്കൾ പോലും ഇപ്പോഴും എന്താ പോയിക്കൊണ്ടിരിക്കണേ? ഈ ബാബ പറയണ അഹോ മമ മായ. ജ്ഞാനം കേട്ടിട്ട് എൻ്റെ മക്കള് ബാബ പറയണേ എത്ര മായയുടെ പിടിയില്. എക്ദം മായ പക്കഡ്കർ ബേട്ടിയെ. ബാബ പറയണ എൻ്റെ എത്ര മക്കളെ മായ ഒറ്റയടിക്ക് പിടിച്ചിട്ട് ഇരിക്കുന്നത്. ഓർ ചായത്തെ ബി ജിസ് ചീസ് കെലി സാരാ ദിൻ മാതാ കുടി കരുത്തെ വഹി ബാബ് സാമനെ സെ ബദലാത്തെ കി ബച്ചെ തുമാരെ സുഖക്കാരൻ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്തിൽ നിന്നാണോ മുക്തമാകേണ്ടത്, അത് തന്നെയാണ് മുഴുവൻ ദിവസവും ബാബ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് തലയിട്ടുടയ്ക്കുന്നത് ദുഃഖം മാറണം, സുഖം കിട്ടണം. അതിനുള്ള മാർഗം തന്നെയാ ബാബ പറഞ്ഞിരുന്നത്. എന്നിട്ടും നിങ്ങൾ മായയുടെ പിടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിടാൻ തയ്യാറല്ല. ദുഃഖത്തിൻ്റെ കാരണങ്ങളെ വിടാൻ നിങ്ങളിപ്പോഴും തയ്യാറല്ല. ബാബ അതുകൊണ്ട് പറയും. ഒരിക്കലും ബാബയുടെ ഒരു മുരളി ഉണ്ടായിരുന്നു, നമ്മൾ കുട്ടികളെ കളിയാക്കിക്കൊണ്ട്. മരത്തിൻ്റെ ചില്ലയിൽ കയറി കിളി ചില്ലയിൽ പിടിച്ചിരുന്നുകൊണ്ട് അള്ളി പിടിച്ച് ചില്ലയിലിരിക്കുക. എന്നിട്ട് പറയാണ് വിടുന്നില്ല 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 എന്നെ വിടുന്നില്ല. ബാബ എന്താ പറഞ്ഞേ? ഇതേപോലെ നിങ്ങളുടെ അവസ്ഥ. ചില്ല വിടില്ലല്ലോ, ആരെ വിടേണ്ടത്? കിളിയാണ് ചില്ല വിട്ട് പറക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചില്ലയിൽ അള്ളി പിടിച്ചിരുന്നിട്ട് വിടുന്നില്ല വിടുന്നില്ല പറയും പോലെയാണ് ബാബ എൻ്റെ ദുഃഖം മാറുന്നില്ല പ്രശ്നം മാറും. ബാബ പറഞ്ഞു നിങ്ങൾ ചില്ല വിട്ടിട്ട് പറഞ്ഞാലേ. ബാബ അതിനൊറ്റ വാക്കിൽ പറഞ്ഞു, വിട്ടാൽ വിട്ടു. അത്ര നല്ല ശ്ലോകനുകളാണ് ബാബയുടെ. നമ്മൾ ആ മുരളി ഫുള്ള് കേട്ടിട്ടുണ്ട്, എത്ര തവണ റിവിഷൻ ആയിട്ടുണ്ടാവും. ഒരു അവ്യക്തവാണി ഫുൾ അതായിരുന്നു ബാബയുടെ മഹാവാക്യം. പഴയവർക്ക് ഓർമ്മയുണ്ടാവും, ചൂടോ തൊച്ചൂട്ടേ എന്ന് പറഞ്ഞൊരു മുരളിയാണ് ബാബയുടെ. നിങ്ങൾ വിട്ടാൽ നിങ്ങളെ വിടും, നിങ്ങളെ വിടണം ചില്ല. ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബാബയുടെ മുരളി കേട്ടതാ. പക്ഷെ എന്നിട്ട് ഇപ്പോഴും നമ്മൾ ഏതെല്ലാം ചില്ലയിൽ അള്ളി പിടിച്ചിരിക്കുക. എൻ്റെ മമ്മ പറയണേ നിങ്ങൾക്കറിയാൻ കാരണം, പക്ഷെ നിങ്ങൾ വിടാൻ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം മാറുന്നില്ല. ബാബ എന്ത് ചെയ്യാന? ബാബ ഖുദ് കേത്തേ. അതുകൊണ്ട് ബാബ സ്വയം പറയണം, മേ തുമാരെ സഭി ദുഃഖം, ഞാൻ നിങ്ങളുടെ എല്ലാ ദുഃഖവും ഹരിക്കാൻ സുഖം തരാൻ വന്നിരിക്കുക മക്കളെ. അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ മഹിമ പാടുന്നത്, ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ബാബ. ഭക്തിയിൽ എത്ര മഹിമ പാടി. ബാബ പറയണേ അല്ലാതെ ബാബ ദുഃഖം തരുന്ന ആളല്ലല്ലോ, ദുഃഖത്തെ ഹരിക്കുന്ന ആളാണ്. ഞാൻ വന്നിരിക്കുന്നതേ മക്കളെ നിങ്ങളുടെ ദുഃഖം ഹരിക്കാനാണ്. ലേക്കിൻ ഉസ്കേലേ തുമേ എസേ. പക്ഷേ ദുഃഖത്തെ ഹരിക്കാൻ എന്താ ചെയ്യണ ബാബ? ബാബ വന്നോം ഹ്രീ, നിങ്ങളുടെയൊക്കെ ദുഃഖം മാറട്ടെ. ബാബന് ഞാൻ അങ്ങനെയുള്ള കുട്ടിച്ചാത്തം സേവയൊന്നുമല്ല ചെയ്യണ. എന്താ പറയണേ? മേ തുമേ ഐസാ കർമ്മ കർണാ സിഖ്ലാവുങ്ക. എനിക്ക് എന്താ ചെയ്യാൻ പറ്റൂ? നിങ്ങളെ അങ്ങനെയുള്ള കർമ്മം ചെയ്യാൻ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ അങ്ങനെയുള്ള കർമ്മം ചെയ്യണം, എന്നാൽ ദുഃഖം നഷ്ടമായിക്കോളും. ബാബ പറയണേ എനിക്ക് പഠിപ്പിക്കാനേ പറ്റൂ. എന്ത് പഠിപ്പിക്കും? സുഖം നൽകുന്ന, സുഖം കിട്ടുന്ന കർമ്മം ചെയ്യാൻ. ആ കർമ്മം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സുഖം കിട്ടാൻ തുടങ്ങും. ഇതാണ് ഈശ്വരൻ്റെ കർത്തവ്യം. പക്ഷെ ഇത്രയും കാലം ഭക്തി ചെയ്തപ്പോൾ 63 ജന്മം നമ്മൾ എന്താ വിചാരിച്ചേ? ഭഗവാൻ ഏതോ ഒരു രൂപത്തിൽ ഇറങ്ങി വരും, എന്തൊക്കെയോ വന്നിട്ട് കാണിക്കും, നമ്മുടെ ദുഃഖമെല്ലാം എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകും. ബാബ പറഞ്ഞ എന്താണ്? എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള മായാജാല വിദ്യയൊന്നുമില്ല. മായാജാലമൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഇന്ദ്രജാലം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരണം.
നിങ്ങളുടെ ചിന്താഗതി മാറ്റണം, ഇങ്ങനെ മാറ്റണം നിങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ മാറ്റണം, നിങ്ങളുടെ പെരുമാറ്റം ഇങ്ങനെ മാറ്റണം, നിങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെ മാറ്റണം, നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ ഉപയോഗിക്കണം, നിങ്ങളുടെ ധനത്തെ ഇങ്ങനെ ഉപയോഗിക്കണം, ബന്ധങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ വ്യവഹരിക്കണം ആത്മാക്കളുമായിട്ട്. അങ്ങനെ ഭഗവാൻ എന്ത് പറഞ്ഞു, മമ്മ പറയണത് നമ്മൾ ചെയ്യണം. സിർഫ് മീൻ ജോ സിഖാത്താവും, ഞാൻ എന്ത് പഠിപ്പിക്കുന്നു മനസ്സിലാക്കി തരുന്നു, അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യുക. അതിനെയാണ് ബാബ എന്ത് പറയണത്, പുരുഷാർത്ഥം. പ്രയത്നം നിങ്ങൾ ചെയ്യണം, ജസ്സേ ദുഃഖ നഷ്ടപോചേ, അതിലൂടെ മാത്രമേ നിങ്ങളുടെ ദുഃഖം ഇല്ലാണ്ടാക്കുള്ളൂ. നിങ്ങൾക്ക് ദുഃഖം മാറ്റാനുള്ള എഡ്യൂക്കേഷനാണ് ഞാൻ തരുന്നത്, വിദ്യ തരാണ് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഞാൻ പറയും പോലെ ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്യരുത്, കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ദുഃഖം മാറില്ല. പണ്ട് നമ്മൾ ദുഃഖം വന്നാൽ എന്താ ചെയ്യുക, കുറേ ഇരുന്ന് കരയോ ഭഗവാനെ, ആൾക്കാരുടെ അടുത്ത് കുറച്ച് കരയും, ഭഗവാന്റെ അടുത്ത് പോയി കുറച്ച് കരയും, ആരെയൊക്കെ കാണുന്നു അവിടെയൊക്കെ കുറച്ച് കരയും അല്ലേ. ബാബ ഇപ്പം നമ്മളോട് എന്ത് പറഞ്ഞു, കരയും തോറും നിങ്ങൾ നഷ്ടപ്പെടുത്തുക, നിങ്ങളുടെ ശക്തി കളയുക, നിങ്ങൾ ആ വന്ന ദുഃഖത്തിൻ്റെ സംഭവം നിങ്ങൾക്ക് നേരിടാൻ ശക്തിയാണ് ആവശ്യം, ആ ശക്തിയും കൂടി നിങ്ങൾ ചോർത്തിക്കളയും. അമ്മാടെയല്ലേ, നമ്മുടെ മക്കളെല്ലാവരും ഭയമാരുവിനെ പുറമേ കരയില്ല അല്ലേ, പക്ഷേ അകത്തായാലും പുറത്തായാലും ബാബ എന്താ പറഞ്ഞേ, നമുക്ക് കരഞ്ഞത് കൊണ്ട് നമ്മുടെ ഒരു പ്രശ്നവും തീരില്ല, നമ്മുടെ ശക്തിയാണ് ചോർന്നു പോണെ. അതുകൊണ്ട് ശിവശക്തി എന്നല്ലേ ബാബ പേരിട്ടിരിക്കണം. ഇന്ന് അമ്മയുടെ ദിവസം പറയില്ലേ, ബാബ മമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മമ്മ ഒരേ ഒരു തവണയെ കരഞ്ഞിട്ടുള്ളൂ, അത് കരഞ്ഞത് എന്തിനാണ്, ബാബയുടെ സ്മൃതിയിൽ കരഞ്ഞു. ബാബയും മമ്മയും ആദ്യകാലത്ത് നിങ്ങൾക്കറിയാലോ യജ്ഞസ്ഥാപനയിൽ ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് ബാബ ലൗകി കുടുംബത്തിനോടൊപ്പം വേറെ വേറൊരു ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. മമ്മ അമ്മമാരും കന്യകമാരുമായിട്ട് വേറെ ഭവനം, സഹോദരന്മാർ വേറെ, അങ്ങനെ പല പല കെട്ടിടങ്ങളിലാണ്. കറാച്ചിയിൽ അഞ്ചോളം വലിയ വലിയ ബിൽഡിങ്സിലായിരുന്നു താമസം. മധുവനിൽ വന്നിട്ടാണ് ഒരേ ബിൽഡിങ്ങിൽ താമസം ആരംഭിച്ചത്. ഓ ബാബ, ബാബയെ കാണാതെ ബാബയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ഇരുന്ന് സന്മുഖത്തിരുന്ന് മുരളി കേൾക്കാഞ്ഞതിൽ മമ്മയ്ക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടായി. അന്ന് രാത്രി മുഴുവൻ മമ്മ കരഞ്ഞു, മമ്മയുടെ തലയിണ മുഴുവൻ കണ്ണീര് കൊണ്ട് കുതിർന്നു. ആ ന്യൂസ് ബാബ അറിഞ്ഞു, ബ്രഹ്മ ബാബ. അന്ന് ബാബ വാണിയും കൊടുത്തു. ബാബ മുരളിയിൽ പറയാറല്ലേ, ആരാ കരയുക, അന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞു കരയുന്നവരാരാണ്, വിധവയാണ്, നഷ്ടപ്പെടുത്തുന്നവരാണ്. കരയുമ്പോൾ എന്താ ഓർമ്മിക്കണം, എൻ്റെ ഓരോ കരച്ചിലൂടെയും ഞാൻ എൻ്റെ ശക്തികളെ നഷ്ടപ്പെടുത്തുക, ചോർത്തിക്കളയ, നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള സഹിക്കാനുള്ള എൻ്റെ ശക്തിയെ ഞാൻ ചോർത്തിക്കളയ. അതുകൊണ്ട് ബാബ പറയണേ, ഹിന്ദിയിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, ആര് കരയുന്നു അവർ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് അന്ന് മമ്മയ്ക്ക് ബാബ വണിയും കൊടുത്തു. അതിനുശേഷം മമ്മ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല എന്നാ പറയണം. ഏതെങ്കിലും കാരണവശ സ്നേഹത്തിൽ പോലും ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ യോഗത്തിൽ സ്നേഹത്തോടു കൂടി കണ്ണിൽ കണ്ണുനീർ വന്നാൽ പോലും ആ കണ്ണുനീരിനെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിക്കുമായിരുന്നു എന്നാ പറയണം. അത് താഴേക്ക് വീഴാൻ, സ്നേഹത്തിൻ്റെ കണ്ണീര് പോലും താഴേക്ക് വീഴാൻ മമ്മ അനുവദിക്കുമായിരുന്നില്ല എന്നാ പറയണം. അന്നത്തെ ദിവസത്തെ പാഠം അതായിരുന്നു മമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റി. ബാബ ഒരു പാഠം, ഒരു ദിവസം ഒരു പാഠം കൊടുത്താൽ പിന്നെ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല, അത് ചെയ്ത് കാണിക്കുമായിരുന്നു മമ്മ. ബാബ മമ്മ പറയണ, ബാബ പാഠങ്ങൾ തരും, അതിനെ ധാരണ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. ജിസ്കോ ധാരണ കറലോ, ഞാൻ തരുന്ന പാഠങ്ങളെ നിങ്ങൾ ധാരണ ചെയ്യൂ, അപ്പോഴേ ഇത് നിങ്ങളുടെ സാധന ആകുള്ളൂ. പരന്തു കൈത്തോ ബിച്ചാരേ എസ്സേ, പക്ഷെ പല കുട്ടികളും എൻ്റെ അടുത്ത് കാരണങ്ങൾ പറയും. ഹം കൊയ് ഭഗവാൻ കെ ഊപ്പർ മെഹർബാനി കർത്തേ കൈ ഫിർ കേത്തേ സമയം മേൽ ഗയാ തോ കർ ലേങ്കേ. ചിലരെന്ത് പറയും,
ബാബാ ബാബയുടെ കൃപയുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, ബാബനെ എൻ്റെ മേലെ വയ്ക്കും. ബാബാ ബാബ കൃപ കാണിച്ച ഈ ജ്ഞാനമൊക്കെ ഞാൻ ധാരണ ചെയ്യും. ചില കുട്ടികൾ എന്ത് പറയും, സമയത്തിൻ്റെ മേലെ വയ്ക്കും, സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ചുറ്റുപാട് ഇങ്ങനെയായി പോയില്ലേ ബാബ, എൻ്റെ സാഹചര്യം ഇങ്ങനെയായി പോയില്ലേ, അതുകൊണ്ടാ. ചിലർ സമയത്തിൻ്റെ തലയിൽ വയ്ക്കും, ചിലർ ബാബയുടെ തലയിൽ വയ്ക്കും. അരേ ഭൈ ഖിലാന പിലാന ഏ സബ് ജോ ബാത്തേ ഹി ഉസി കരം സേ ബനായേ ഹുയേ ഖാത്തേ മേ ഹി തും. മമ്മ ചോദിക്കണേ, അല്ലയോ സഹോദരങ്ങളെ, കഴിക്കാനും കുടിക്കാനും കഴിപ്പിക്കാനും കുടിപ്പിക്കാനും ഈ കർമ്മത്തിൻ്റെ ചങ്ങലയിൽ നിങ്ങൾക്ക് ബന്ധിക്കപ്പെട്ട് ബന്ധിതരാകാൻ സമയമുണ്ട്. ബാക്കി എല്ലാറ്റിനും സമയമുണ്ട്, എന്തിനു മാത്രം സമയമില്ല? ബാബ പറയണ ജ്ഞാനത്തെ ധാരണ ചെയ്യാൻ മാത്രം സമയമില്ല. മമ്മ പറയണ, ആ കാരണത്താൽ തന്നെയാണ് നിങ്ങൾ ദുഃഖിതരായിരിക്കണം, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ബാബ പറയണത് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് സമയമില്ല. ജബ്കി ഏക് തരഫ് കേത്തി, ഒരു ഭാഗത്ത് നിങ്ങൾ പറയണു എനിക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തമാകണം, മറുഭാഗത്ത് ഭഗവാൻ വന്ന് ദുഃഖത്തിൽ നിന്ന് മുക്തമാകാനുള്ള വഴി പറഞ്ഞു തരണം, വഴി ഭഗവാൻ പറഞ്ഞു തരുന്നു. എന്നിട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ ബാബ പറയണത് ഇരിക്കുന്നില്ലെങ്കിൽ, വഴി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? സമയമല്ലേ. ഇപ്രകാരം മായ അഞ്ച് വികാരങ്ങൾ അവ പറയണേ അതിൻ്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾ. ധനത്തെയും പൊതുവെ മായ എന്ന് പറയും ലോകത്തിൽ, സമ്പത്തിന്. കൈ ഫിർ ശരീർ കോ, ചിലരെന്താ വിചാരിച്ചിരിക്കണേ ഈ ശരീരമാണ് മായ, ചിലർ വിചാരിക്കുന്ന സമ്പത്താണ് മായ, എന്നിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഉപായം തേടി നടക്കുകയാണ്. പക്ഷെ ബാബ എന്താ പറയണേ, സമ്പത്തല്ല കുട്ടികളെ കാരണക്കാർ, ശരീരവുമല്ല കാരണക്കാരൻ, കാരണക്കാരൻ വേറെയാണ് നിങ്ങളുടെ ദുഃഖത്തിന്. ഏ പ്രകൃതി തോ മേരി രചന ഹേ, ഈ പ്രകൃതി നമ്മുടെ രചനയാണ്. ജോ അനാദി ഹേ വോ കൊയ് ദുഃഖ കാ കാരൺ നഹേ, ശരീരം എടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഈ നാടകശാലയിലെ അനാദി നിയമമാണ്. അതുകൊണ്ട് ഇതാണ് ദുഃഖ കാരണം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ സത്യത്രയദേഹത്ത് ഈ ദുഃഖം ഉണ്ടാവണമല്ലോ, അവിടെയും പ്രകൃതിയുടെ ആധാരമുണ്ടല്ലോ, ദേഹമുണ്ട്, പക്ഷെ അവിടെ ദുഃഖമില്ലല്ലോ. അപ്പൊ ഇതല്ല ദുഃഖത്തിന്റെ കാരണം, ദേഹം എടുത്തത് കൊണ്ട് ദുഃഖം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. തുമാരെ മേ എക്സ്ട്രാ അലക്സെ കൊച്ചീസ്, നിങ്ങളുടെ ഉള്ളിൽ എക്സ്ട്രാ കടന്നുകൂടിയ ചില സാധനങ്ങളുണ്ട്, അതാണ് ദുഃഖത്തിന്റെ കാരണം. ആ എക്സ്ട്രാ കടന്നുകൂടിയ ആളാരാണ്? അതാണ് മായ. ആ എക്സ്ട്രാ സാധനം അഞ്ച് വികാരങ്ങളാണ്. അത് ശരീരത്തിലെ സാധനമല്ല. ശരീരത്തിലെ കയറിയതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അഞ്ച് പേര് എവിടെ കയറിക്കൂടിയിരിക്കണേ? ആ ഈ വികാരങ്ങൾ ധനവുമല്ല സമ്പത്തുമല്ല ലോകവുമല്ല പ്രശ്നം. പ്രശ്നം ഏതാണ്? പ്രശ്നക്കാരനാരാണ്? അഞ്ച് വികാരങ്ങളാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയപ്പോഴാണ് എല്ലാ വസ്തുക്കളിൽ നിന്നും ദുഃഖം ഉണ്ടാകാൻ തുടങ്ങി. വസ്തുക്കളും ശരീരവും അവന് വേറെ ഒന്നുമല്ല കാരണക്കാരൻ, ആത്മാവിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ വികാരങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറയണത് ബാബ സമ്പത്തും ധനത്തെ ഒന്നും മായ എന്ന് പറയണ്ട, അത് സുഖത്തിൻ്റെ കാരണമാകുള്ളൂ, ദുഃഖത്തിന് കാരണമാകില്ല. ഈ കാര്യങ്ങളുടെ പൂർണ്ണ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഒറ്റയടിക്ക് എന്ത് പറയും, ഈ ലോകത്തിലുള്ള എല്ലാം ദുഃഖത്തിൻ്റെ കാരണമാണ്. ഒറ്റയടിക്ക് ഉത്തരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഏ ജോ അനാദി രചന രജി ഹുയേഹേ, അപ്പൊ ബാബ എന്താ പറയണേ? അല്ല മക്കളെ, ഈ രചനയാണ് ദുഃഖത്തിൻ്റെ കാരണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അല്ല, ദുഃഖത്തിൻ്റെ കാരണക്കാരൻ അഞ്ച് വികാരങ്ങളാണ്, അതിനെ നിങ്ങൾ പുറത്ത് കളയും. ഇത് മനസ്സിലാക്കാത്ത മനുഷ്യൻ അടുത്ത ഒറ്റയടി ഉത്തരം എന്താ, ഹോൾസെയിൽ ഉത്തരം ഭഗവാനാണ്, ഈ ലോകമാണ് കാരണം, ഈ ലോകമേ മായയാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. ഇതാണ് ദുഃഖത്തിൻ്റെ കാരണം ഒരുത്തരം. അടുത്ത ഉത്തരക്കാരെന്ത് പറയും? ഭഗവാനാണ് കാരണക്കാരൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാബ സുഖത്തിൻ്റെ സാധനം തരില്ലല്ലോ. ഇസ്മേ തുമ്നെ വികാർ ഡാൽ കൃക്കയിൻ സഭി ചിസോങ്കോ, നമ്മ ക്ലിയർ ആക്കുകയാണ്. മക്കളെ, അഞ്ച് വികാരങ്ങൾ നിങ്ങളെല്ലാറ്റിലും വിട്ടു, അപ്പോഴാണ് ഓരോ വസ്തുക്കളിൽ നിന്ന് ദുഃഖം ഉണ്ടാകാൻ തുടങ്ങി. ഏതൊക്കെ സാധനം വികാരങ്ങൾക്ക് വശപ്പെട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, അപ്പോഴേ ആ വസ്തു, വ്യക്തി അല്ലെങ്കിൽ ശരീരം ഇന്ദ്രിയമൊക്കെ ദുഃഖം തരാൻ തുടങ്ങുന്നുള്ളൂ. ഇസ്ലേ ബാബ കേത്തെ, അതുകൊണ്ടാണ് ബാബ സാരത്തിൽ എന്ത് പറഞ്ഞു,
വികാരങ്ങളെ കളയും. സദാകാലത്തേക്ക് നിങ്ങൾ സുഖിയാക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതാ, പക്ഷെ ഇതിനൊക്കെ സമയം വേണം. ദുഃഖം ഇല്ലാണ്ടാക്കാനുള്ള വിധി പഠിക്കണം. അതിന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരണം. ബാബയുടെ സന്മുഖത്തേക്ക് വരാതെ നിങ്ങൾക്ക് ഈ വിധി പഠിക്കാനാവില്ല. വന്ന് പഠിക്കൂ. പരന്തോ എസ്എനിക്ക് ഹാസ്യ സുന ഇനി ക്ലാസ്സിലും വന്നു, ബാബയുടെ സന്മുഖത്തും എത്തി, കേട്ടു, പുറത്തിറങ്ങി കഴിഞ്ഞു. അങ്ങനെ വന്നിട്ടും കാര്യമില്ല, അങ്ങനെ നിങ്ങൾ വന്നിട്ടും കാര്യമില്ല. ഇനി ചിലരെന്ത് പറയും, ഏയ് ഇതൊന്നും നമുക്ക് ചെറുപ്പക്കാർക്ക് പറ്റിയ കാര്യമില്ല, ഇതൊക്കെ വയസ്സായവർക്കുള്ളത്, ഇതൊക്കെ നമ്മളെങ്ങനെ ചെയ്യുക. അടുത്തത് കഴിഞ്ഞില്ലേ, ഇതൊക്കെ വയസ്സായവർക്കേ പറ്റുള്ളൂ. എന്താ ജീവിതം ജീവിക്കുന്നവർ വയസ്സായവരാണോ ചെറുപ്പക്കാരാണ്? വയസ്സായി അർത്ഥം അല്ല, ശരീരത്തിൽ പ്രായം കൂടുന്തോറും ആ പാർട്ട് കുറയല്ലേ ചെയ്യണേ. ചെറുപ്പമായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാർട്ട് കിടക്കണത്, അപ്പൊ നിങ്ങളല്ലേ കൂടുതൽ ചെയ്യേണ്ടത്. പ്രായമായവരെ സംബന്ധിച്ച്, വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം അല്ലേ, കയറ്റയിറക്കം കഴിഞ്ഞ് മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പില്ല. അപ്പൊ ജീവിതം ജീവിക്കേണ്ടിരുന്നത് കൂടുതൽ സമയം അല്ലെ ആയുസ് ആർക്കുണ്ടോ? ചെറുപ്പക്കാരാണ് അർത്ഥം, നിങ്ങളല്ലേ പഠിക്കേണ്ടത്. അതുകൊണ്ട് ബാബ കുട്ടികളോട് പറയാണ്, ഡയറക്ഷൻ തരും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കും മക്കളെ. തൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ വേര്, റൂട്ട് എന്താ, അത് കണ്ടുപിടിക്കും. ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്തി അതിനെ മാറ്റിയെടുക്കാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യും. മനസ്സിലായില്ലേ? ബാബ സർവരുടെയും പിതാവാണ്. നമുക്കെല്ലാവർക്കും ബാബ മേലെ അവകാശമുണ്ട്. ബാബയെയും മനസ്സിലാക്കണം, ബാബയുടെ മേലെയുള്ള അവകാശവും എടുക്കണം. കാലിയസെ തൊടിഹി, വെറുതെ ബാബ ബാബ എന്ന് വിളിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. വെറും വാക്ക് പോലെ ബാബ എന്ന് പറയരുത്. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവകാശം എടുക്കണം. നിങ്ങൾ എന്താ പ്രാപ്തി അച്ഛൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക്? ആ പ്രാപ്തി കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം, വന്നിരുന്ന് കേൾക്കണം, മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫർ തന്നിരിക്കുക, മുഴുവൻ വിശ്വത്തിന് ഇൻവിറ്റേഷൻ എല്ലാവർക്കും തന്നു, സന്ദേശം മുഴുവൻ വിശ്വത്തിന് കൊടുത്തു. എന്നിട്ട് കോടിയിൽ കുറച്ച് പേരാണ് ഉണർന്നത്, ആ ഉണർന്നതിൽ കുറച്ച് പേരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അല്പം മുമ്പ് ഇത് തന്നെയാണ് നടന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, കോടിയിൽ കുറച്ച് പേരെ എന്നെ അറിയുന്നുള്ളൂ, അറിഞ്ഞവരിൽ കുറച്ച് പേരെ എൻ്റെ അരികിലെത്തുന്നുള്ളൂ. എത്തിയവര് ഇസ് ചീസ്കോ ഏഹാ മാക്കർക്ക് ഇസ് ചീസ്കോ, ഇവിടെ വന്ന് ബാബയുടെ സന്മുഖത്തിരുന്ന് മനസ്സിലാക്കി ധാരണ ചെയ്യണമല്ലോ, ധാരണയിൽ കൊണ്ടുവരണമല്ലോ. ഏകഹി ദിന്മയെ സബത്തെ, ഒറ്റ ദിവസം വന്ന് ഇതെല്ലാം പഠിച്ചിട്ടങ്ങ് പോവാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അമ്മ പറയണ, ഒറ്റ ദിവസത്തെ പഠിപ്പല്ല ഇത്, ഇത് ധാരണ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ബാബയുടെ സന്മുഖത്ത് എത്തിയേ മതിയാക്കും. മീഠേ മീഠേ സിഖില്ലതേ ബച്ചോം പ്രതി മാത്പിത ബാപ്താദക്കയാത്പ്യാറോർ ഗുഡ് മോർണിംഗ് റുഹാനി ബാപ്കി റുഹാനി ബച്ചോംകു നമസ്തേ റുഹാനി ബച്ചോംകി റുഹാനി ബാപ്കു നമസ്തേ. വരം അപ്പനെ പൂജ്യ സ്വരൂപക്ക് സ്മൃതി സെ, തൻ്റെ പൂജ്യ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ, തൻ്റെ പൂജ്യ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ. സദാ റുഹാനി നശേമേ രേനേ വാലെ, സദാ ആത്മീയ ലഹരിയിൽ ജീവിക്കുന്ന, സദാ ആത്മീയ ലഹരിയിൽ ജീവിക്കുന്ന ജീവൻ മുക്ത, ജീവൻ മുക്തരായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആനന്ദം ജീവൻ മുക്ത സ്ഥിതിയിലാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആനന്ദം ജീവൻ മുക്ത സ്ഥിതിയിലാണ്. ജിനെ പൂജ്യ സ്വരൂപക്കി സദാ സ്മൃതി രേത്തി ഹേ, പൂജ്യ സ്വരൂപത്തിൻ്റെ സ്മൃതി സദാ ഉണ്ടെങ്കിൽ
പൂജ്യസ്വരൂപത്തിൻ്റെ സ്മൃതി സദാ ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഒരു ബാബയല്ലാതെ മറ്റെവിടെയും പോയി മുങ്ങില്ല. അവരുടെ സ്മൃതി, അവരുടെ കണ്ണുകൾ ഒരു ബാബയിലല്ലാതെ മറ്റെവിടെയും പോയി മുങ്ങുകയില്ല. പൂജ്യ ആത്മാക്കൾക്ക് മുന്നിൽ വസ്തുക്കളും വ്യക്തികളും തലകുനിക്കും. പൂജ്യ ആത്മാക്കൾക്ക് മുന്നിൽ വസ്തുക്കളും വ്യക്തികളും തലകുനിക്കും. പൂജ്യ കിസിക്കെ പീച്ചെ ആകർഷത്തിനെ ഹുസക്ത. പൂജ്യ ആത്മാവ് ആരുടെയെങ്കിലും പിന്നാലെ ആകർഷിക്കപ്പെട്ടു പോവില്ല. പൂജ്യ ആത്മാവ് ആരുടെയെങ്കിലും പിന്നാലെ ആകർഷിക്കപ്പെടില്ല. ദേഹം, ബന്ധങ്ങൾ, പദാർത്ഥങ്ങൾ, സംസ്കാരങ്ങൾ, ഇതുപോലും മനസ്സിനെയും ബുദ്ധിയെയും പ്രഭാവപ്പെടുത്തില്ല. സ്വന്തം ദേഹം, ബന്ധങ്ങൾ, പദാർത്ഥങ്ങൾ, തൻ്റെ തന്നെ പഴയ സംസ്കാരങ്ങൾ പോലും മനസ്സിനെയും ബുദ്ധിയെയും പ്രഭാവപ്പെടുത്തില്ല. ആരെ? പൂജ്യാത്മാവിനെ. അവരൊരിക്കലും ബന്ധനങ്ങളിൽ കുടുങ്ങില്ല. അവരൊരിക്കലും ബന്ധനങ്ങളിൽ ബന്ധിക്കപ്പെടില്ല. സദാ ജീവൻ മുക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യും. അവരൊരിക്കലും ബന്ധനങ്ങളിൽ കുടുങ്ങില്ല. സദാ ജീവൻ മുക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യും. ശ്ലോകൻ സച്ച സേവ ധരി വോഹേ ജുനിമിത്തോർ നിർമാണ ഹേ. സത്യമായ സേവാധാരി നിമിത്തഭാവവും വിനയവുമുള്ളവരാണ്. സത്യമായ സേവാധാരി നിമിത്തഭാവവും വിനയവുമുള്ളവരാണ്. വരമെന്താ തന്ന ബാബ? പൂജ്യ ആത്മാവാണെന്ന സ്മൃതിയുടെ ആത്മീയ ലഹരി ഉണ്ടെങ്കിൽ, ഒരു ബന്ധനങ്ങളിലും കുടുങ്ങില്ല. ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ബാബ? ജീവൻ മുക്തം, ജീവിച്ചിരിക്കെ കർമ്മബന്ധന മുക്തരായിരിക്കണം. അതുകൊണ്ടാ പറഞ്ഞ ബാബ, ജീവൻ മുക്ത സ്ഥിതിയിലാണ് നമ്മൾ എന്നതിൻ്റെ തെളിവ് എന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങളുടെ ദൃഷ്ടി ഒരു ബാബയിലല്ലാതെ മറ്റൊരു വസ്തുവിലും വ്യക്തിയിലും ഒരിക്കലും പോയി കുടുങ്ങില്ല, ആകർഷിക്കപ്പെടില്ല. എവിടെയും പോയിട്ട് ആ അത് നല്ലത്, അവർ നല്ലത്, അത് നല്ലത്, ഒന്നിൻ്റെയും പിന്നാലെ, നല്ലതിൻ്റെയും പിന്നാലെ പോവില്ല, കെട്ടതിൻ്റെ പിന്നെ, രണ്ടും ആകർഷിക്കില്ല. നല്ലത് കണ്ടാലും അറിയാം പ്രഭു പ്രസാദാണ്, പ്രഭുവിൻ്റെയാണ്. അതുകൊണ്ടാ പറഞ്ഞ പൂജ്യ ആത്മാവിൻ്റെ കണ്ണ് എവിടെയും പോയി ഉടക്കില്ല. വസ്തുവിലും പോവില്ല, വ്യക്തിയിലും പോവില്ല, ദേഹത്തിലും, സ്വന്തം ദേഹത്തിലും പോവില്ല, ഒരു ബന്ധങ്ങളിലും പോയി ബന്ധിക്കപ്പെടില്ല, ഒരു പദാർത്ഥങ്ങളിലും പോയി കെട്ടപ്പെടില്ല, ഒരു സംസ്കാരത്തിലും പോയിട്ട് കുടുങ്ങില്ല. തൻ്റെ പഴയ സംസ്കാരത്തിൻ്റെ കെട്ടോ മറ്റാരുടെയെങ്കിലും സംസ്കാരമോ, ചിലപ്പോൾ നമ്മൾ പറയില്ല അവർ നല്ലതാ, അവരിൽ നല്ല ഗുണമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആകർഷണം വന്നത്. ബാബ എന്താ പറഞ്ഞ? ഒരു പൂജ്യാത്മാവ് രണ്ടിലും കെട്ടപ്പെടില്ല. കാരണം എല്ലാ നന്മകളും, ആരിൽ എന്ത് നന്മയുണ്ടെങ്കിലും പ്രഭു പ്രസാദാണ്, പിതാപ്രസാദാണ്. അപ്പോഴും നല്ലത് കാണുമ്പോഴും ആരെ ഓർമ്മ വരേണ്ടത്? ദാതാവിനെയാണ് ഓർമ്മ വരേണ്ടത്. പക്ഷെ നമ്മൾ ദാതാവിനെ വിട്ടിട്ട് അവരുടെ നന്മ മാത്രം കാണാം, ആ അവരിൽ ഈ നന്മയുണ്ട്, അപ്പം നമ്മൾ അവരിൽ കുടുങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞ ബാബ, പൂജ്യാത്മാവിൻ്റെ മനസ്സ് ബുദ്ധി ഒന്നിലും പ്രഭാവിതമാകില്ല. ആ അവസ്ഥയുടെ പേരാണെന്ത്? ജീവൻ മുക്തി. ഒരു ബന്ധനത്തിലും ബന്ധിക്കപ്പെടാത്ത അവസ്ഥ. ശ്ലോകൻ എന്തായിരുന്നു? സത്യമായ സേവാധാരി ആരാണെന്നാ പറഞ്ഞേ? നിമിത്തഭാവവും വിനയവും ആരിലുണ്ടോ അവരാണ് സത്യമായ സേവാധാരി. ഓം ശാന്തി.
ബാപ്പെ മമ്മയുടെ മുരളി. എന്താ പോയിന്റ് കിട്ടിയതെന്ന്? മുരളിയിലൂടെ ഏതായിരുന്നു പാഠം? ഒറ്റപ്പാട് അടിവരെ ഇടിയിക്കായിരുന്നില്ലേ? നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ തന്നെ കർമ്മമാണ്. അതെങ്ങനെയുള്ള കർമ്മം? എൻ്റേതെന്ന് ഒട്ടിപ്പിടുത്തത്തിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമുക്ക് അല്ല സർവ ദുഃഖങ്ങളും തരുന്നത്. പരിഹാരം എന്താ പറഞ്ഞേ മമ്മ? പരിഹാരം എന്താ പറഞ്ഞേ? ദുഃഖം മുക്തിക്കുള്ള പരിഹാരം എന്താ പറഞ്ഞേ? അല്ലേ, ആ ജ്ഞാനം കേൾക്കണം. അവിടെ സന്മുഖത്തിരുന്ന് സുഖദായി കർമ്മം ചെയ്യാനുള്ള വിദ്യ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഈ വിദ്യ പഠിക്കണം, അതിന് സമയം കണ്ടെത്തണം, ബാബയുടെ സന്മുഖത്ത് വരണം, പഠിക്കണം, പഠിപ്പിനെ ധാരണ ചെയ്യണം, ധാരണ പോലെ കർമ്മം ചെയ്യണം. എന്നാലേ ഇനി നിങ്ങൾക്ക് സുഖം നൽകുന്ന, സുഖം കിട്ടുന്ന കർമ്മങ്ങളുടെ വിത്ത് വിതച്ചുകൊണ്ട് പോകണം. ബാക്കി വിതച്ച വിത്ത് ധാരാളം ഉണ്ട് നമ്മുടെ, അല്ലാതെ അതിൻ്റെ ഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ബാബ വിത്തുകളിനി വിതയ്ക്കാൻ ഞാൻ പഠിപ്പിച്ച പാഠം പഠിക്കണം. അതിന് നിങ്ങൾ സമയമില്ല എന്ന് പറയാം. രണ്ട് രണ്ടര വർഷം കൊറോണയാണ് പറഞ്ഞിരുന്നു അല്ലേ? അതൊരു കാരണമായിരുന്നു നമുക്ക്. എന്നാലും കൊറോണ കാലവും അനുഗ്രഹമായിരുന്നല്ലോ. അപ്പോഴും പഠിപ്പ് കിട്ടാതിരുന്നില്ലല്ലോ ബാബയുടെ. പഠിപ്പ് ബാബ അപ്പോഴും തന്നു. നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ചാകരക്കാലമായിരുന്നു. ആയിരുന്നു അല്ലേ? ശരിക്കും ചാകരയായിരുന്നു പഠിച്ചവർക്ക്. നല്ല നല്ല ആത്മാക്കൾ ബാബയുമായിട്ട് നല്ല പുരുഷാർത്ഥം ചെയ്യാനും നല്ല സ്ഥിതി ഉണ്ടാക്കി യോഗി യോഗ്യ ആത്മാക്കൾ അനവധി തയ്യാറായി. അനേക ആത്മാക്കൾക്ക് അനുഗ്രഹമായിരുന്നു ബാബയെ കിട്ടാൻ, നല്ല പുരുഷാർത്ഥം ചെയ്യാൻ, നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ, നല്ല സേവനങ്ങൾ ചെയ്യാൻ. യജ്ഞ ചരിത്രത്തിൽ നടക്കാത്ത അത്ര സേവനങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ബാബ എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം തന്നിരുന്നു. ആരവസരത്തിന് എടുത്തോ? ബാബ പറയില്ല, ചാൻസ് ഡ്രാമ നമുക്ക് എല്ലാവർക്കും തരും, പക്ഷെ ചാൻസ് ആരെടുത്തോ അവർ ചാൻസലറാകുമെന്ന് പറയും ബാബ. ശരീരം കൊണ്ട് ചെയ്യാനും ചാൻസ് കിട്ടിയിരുന്നു, മനസ്സുകൊണ്ട് ചെയ്യാനും ചാൻസ് കിട്ടി, ധനം കൊണ്ട് ചെയ്യാനും ചാൻസ് കിട്ടി, ബുദ്ധി കൊണ്ട് ചെയ്യാനും കിട്ടി. എന്തൊക്കെ സാധന സാമഗ്രി എല്ലാവരുടെയും, അവനവൻ്റെ കയ്യിലിരുന്ന ഫോൺ ഉപയോഗിച്ച് തന്നെ ഇഷ്ടം പോലെ സേവ ചെയ്യാൻ ബാബ അവസരം തന്നു. മമ്മയുടെ ദിവസം നമുക്ക് കുട്ടികൾക്കെല്ലാവർക്കും ഇന്നത്തെ പാഠം സർവ ദുഃഖമുക്തിക്കുമുള്ള നിവാരണം ബാബ തന്നു. ഇനി ഞാൻ എന്ത് ചെയ്യരുത്? സ്വയം ദുഃഖിക്കാനും പാടില്ല, അല്ല മറ്റുള്ളവരുടെ ദുഃഖം ദുഃഖം കണ്ണീര് ഒപ്പുക, ഇതാണ് എൻ്റെ ജോലി. മമ്മ ദുഃഖിച്ചുകൊണ്ടിരുന്നില്ല, എൻ്റെ അർത്ഥം മമ്മയുടെ മുന്നിൽ ദുഃഖത്തിൻ്റെ വിഷയം വരാതിരുന്നില്ല. കരയാണെങ്കിലും അമ്മയ്ക്ക് എന്നും കരയാമായിരുന്നു. അത്ര സമസ്യകൾ മുന്നിലൂടെ അവസാനം വരെയും കടന്നുപോയി. കേവലം 45 വയസ്സിൻ്റെ ഉള്ളിൽ മമ്മ കാണാത്ത ദുഃഖവും പ്രശ്നവും കഷ്ടങ്ങളുമില്ല. എൻ്റെ ഉള്ളിൽ എല്ലാം കണ്ടു മമ്മ. പക്ഷേ മമ്മ എന്ത് ചെയ്തില്ല? അല്ല ദുഃഖിച്ചുകൊണ്ടിരുന്നില്ല, അനേകരുടെ ദുഃഖം ഒപ്പുകയും ചെയ്തു. അതാണ് ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും ഉള്ളിലെടുക്കേണ്ട ദൃഢസങ്കല്പം. ഇപ്പോൾ ബാബയുടെ ഇന്നത്തെ മുരളി, മുരളിയിൽ നിന്ന് കിട്ടിയ വിശേഷധാരണ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഉറപ്പിക്കും. മുഴുവൻ മുരളിയും സാരത്തിലൊറ്റ വാക്കിൽ സ്മൃതിയിലേക്ക് കൊണ്ടുവരും. മമ്മയുടെ ഇന്നത്തെ മധുരമായ ഈ മുരളി എനിക്ക് നൽകുന്ന പാഠം എന്താണ്? എനിക്കുള്ള പാഠം. ആരാണ് ഞാൻ?
അന്തർമുഖിയായി അവരവരെ കാണും. ഈ വലിയ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഞാൻ ചെറിയ, ഏറ്റവും ചെറിയ, കണ്ണുകൊണ്ട് പോലും കാണാനാകാത്ത മൂന്നാം കണ്ണില് മാത്രം കാണാൻ കഴിയുന്ന എൻ്റെ സൂക്ഷ്മരൂപം ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്, ബാബയുടെ കുട്ടി. പുറത്തിറങ്ങി നിന്ന് സ്വയത്തെ നോക്കൂ. ഈ ശരീരത്തിനുള്ളിൽ എത്ര കാലമായി ഞാൻ ഇരിക്കുന്നു? എത്ര വർഷമായി ഈ വണ്ടി ഓടിക്കുന്നു? ഇപ്പോഴീ വണ്ടിയിലിരിക്കെ തന്നെ എനിക്ക് വെളിച്ചം കിട്ടി. ജ്ഞാനപ്രകാശം ആ വെളിച്ചത്തിൽ ആദ്യം ഞാൻ എന്നെയാണ് ദർശിച്ചത്. ആത്മദർശനം. രണ്ടാമത് ബാബ എനിക്ക് കർമ്മദർശനം നൽകി. കർമ്മരഹസ്യങ്ങളെല്ലാം കാണിച്ചു തന്നു. ഇനി വീണ്ടും സ്വയത്തെ നോക്കൂ. ഇപ്പോഴും ഈ വണ്ടിക്കുള്ളിലിരുന്ന് എൻ്റെ ദുഃഖങ്ങൾക്കും കഷ്ടങ്ങൾക്കും ഞാൻ ആരെയെങ്കിലും പഴിചാരാറുണ്ടോ? ഭഗവാനെയോ മൂന്നാമത് മറ്റാരെയെങ്കിലുമോ? മാതേശ്വരി, സരസ്വതി മാതാവ്, വിദ്യാദേവി, ഇന്ന് എനിക്ക് ഒരു പാഠാടി വരെ ഇട്ടു തന്നു. ഭഗവാനുമല്ല എൻ്റെ ദുഃഖ കാരണം, സമയവുമല്ല, മറ്റൊരാത്മാവുമല്ല. ഞാൻ തന്നെയാണ് ഉത്തരവാദി. എൻ്റെ ദുഃഖത്തിന് കാരണം ഞാൻ തന്നെയാണെന്ന് ഓർമ്മിച്ചും ദുഃഖിക്കേണ്ടതില്ല. അതോർമ്മിച്ച് ദുഃഖിക്കാനുമല്ല ബാബ ജ്ഞാനം തന്നത്. അയ്യോ, ഞാൻ ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു പോയല്ലോ, സംഗമയുഗം
സുഖത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള സമയമാണ്. ഉണരൂ. ബാബ മുന്നിൽ, മതേശ്വരിക്ക് മുന്നിൽ പ്രതിജ്ഞ എടുക്കാം. അവരവരോട് ചെയ്യുന്ന പ്രതിജ്ഞ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മനസ്സുകൊണ്ട് വചനത്തിൽ ബാബയുടെയും അമ്മയുടെയും സന്മുഖത്ത് നിൽക്കും. എൻ്റെ ഒരു ദുഃഖത്തിനും വേദനയ്ക്കും ഭഗവാനെയോ മറ്റുള്ളവരെയോ വഴിചാരി അതോർമ്മിച്ച് ഇനി ഞാൻ സംഗം യുഗം ദുഃഖിച്ച് വിഷമിച്ച് കളയില്ല. സർവദുഃഖത്തിൻ്റെയും കാരണം അഞ്ച് വികാരങ്ങളാണെന്ന് എനിക്ക് ബാബ മനസ്സിലാക്കി തന്നു. എൻ്റെ ഉള്ളിലെ അഞ്ച് വികാരങ്ങളാണ്. എൻ്റെ എൻ്റെ എന്ന ഒട്ടിപ്പിടുത്തമാണ്. ഒരു നിമിഷം പൂർണ്ണമായും സൈലൻസിലിരുന്ന് ബാബയുടെ അനുഗ്രഹത്തോടെ മതേശ്വരിയുടെ അഷ്ടഭുജങ്ങളും അഷ്ടശക്തികളായി മമ്മയിൽ നിന്ന് എനിക്ക് ചുറ്റും ആ കരവലയും അനുഗ്രഹമായി സുഖത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാനുള്ള പാഠം ബാബയിൽ നിന്ന് പഠിച്ച് ശ്രേഷ്ഠകർമ്മം ചെയ്യാനുള്ള ദൃഢസങ്കല്പെടുക്കും. ശ്രേഷ്ഠ സങ്കല്പം വെച്ചുകൊണ്ട് അവരവരുടെ സീറ്റിലിരിക്കൂ. വീണ്ടും മതേശ്വരിയുടെ ദൃഷ്ടിയിൽ നിന്ന് ശക്തിയെടുക്കും. അഷ്ടശക്തി സ്വരൂപിണി ദുർഗാ മാതാവ്, കാളിമാതാവ്, ജഗദംബ സരസ്വതി,
യജ്ഞമാതാവ് സൂക്ഷ്മത്തിൽ എൻ്റെ സന്മുഖത്തേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ അരികിലെത്തി ദൃഷ്ടിയിലൂടെ മാതാവ് സായുജ്യം നൽകുകയാണ്. അപാര ശക്തികളുടെ കറണ്ടൊഴുക്കിത്തരികയാണ്. ശിവശക്തി സ്വരൂപിണിയായി എന്നെയും ശക്തിസ്വരൂപമാക്കുകയാണ്. ദുഃഖിച്ച് വേദനിച്ച് പാഴാക്കാനുള്ളതല്ല ഈ ബ്രാഹ്മണ ജന്മം. അമ്മ അലൗകിക മാതാവ് ആജ്ഞ നൽകുകയാണ്. ഉണരൂ, എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ. ഇത് പ്രവർത്തിക്കാനുള്ള വേളയാണ്. സംഗമയുഗമാണ്, പുരുഷോത്തമയുഗമാണ്. പുരുഷോത്തമനാക്കാൻ പുരുഷാർത്ഥം ചെയ്യൂ. ഇന്നുകൾ പ്രവർത്തിക്കാനുള്ളതാണ്. ഇന്നലകളെല്ലാം ഡ്രാമയാണ് മക്കളെ. നത്തിങ് ന്യൂ. ഇന്ന് ചെയ്യാനുള്ളത് എന്താണ്? ഇന്നലകളിൽ നിന്നെല്ലാം പാഠം എടുക്കൂ. ഇന്നുകളിൽ പ്രവർത്തിക്കൂ. പ്രവൃത്തിയിലൂടെ തൻ്റെ പ്രലബ്ധം നാളുകളിലേക്കുണ്ടാക്കും. അനേകരുടെ കണ്ണീരൊപ്പാനുള്ളവരാണ് നിങ്ങൾ. ഇനിയുള്ള കാലം ഈ ഭൂമിക്ക് വേണ്ടത് യോഗികളെയാണ്. അനേകരുടെ ദുഃഖം ശമിപ്പിക്കുന്ന ശുഭസങ്കൽപ്പധാരികൾ, ശിവസങ്കൽപ്പധാരികൾ, നിങ്ങളാണ് ആ ശുഭസങ്കൽപ്പധാരികൾ.
നിങ്ങളാണ് ശിവശക്തികൾ. ഗുപ്തരൂപത്തിൽ സരസ്വതി മാതാവ് ആജ്ഞയും നൽകി ശക്തിയും നൽകി പോകുകയാണ്. യജ്ഞമാതാവിൻ്റെ പരിധിയില്ലാത്ത ദൃഷ്ടി ഈ നാട് മുഴുവൻ കാമധേനുവായ മമ്മ ശിവശക്തി സ്വരൂപിണി ദുഃഖിക്കുന്ന മക്കളുടെ എല്ലാം ദുഃഖത്തെ ഒപ്പിയെടുക്കുന്നത് പോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും ധനം കാരണവും പല കാരണങ്ങളാൽ ദുഃഖിക്കുന്ന വേദനിക്കുന്ന എല്ലാ മനസ്സുകൾക്കും സർവരുടെയും ദുഃഖവും വേദനകളും വിഷമങ്ങളും സദാകാലത്തേക്ക് ദൂരീകരിക്കപ്പെടട്ടെ.
മതിശ്രീയുടെ ശക്തിപ്രധാനമായ സുദിനത്തിൽ ഈശ്വരീയ കുടുംബത്തിൽ ബാബയുടെ മക്കൾ ശാരീരിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ ബ്രാഹ്മണരും ബ്രഹ്മകുമാരിമാരും ബന്ധുമിത്രാദികളുടെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർ രോഗമെന്താണെന്ന് പോലും അറിയാതെ ഉത്കണ്ഠപ്പെടുന്നവർ ബാബയുടെ സർവശക്തി കിരണങ്ങൾ മമ്മയുടെ വിശേഷ ദൃഷ്ടി സർവാത്മാക്കളെയും സർവകർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തരാക്കട്ടെ. എല്ലാ ആത്മാക്കളുടെയും എല്ലാ കർമ്മക്കെട്ടുകളും കണക്കുകളെല്ലാം വളരെ വേഗം പൂർത്തീകരിക്കപ്പെടട്ടെ. സർവദുഃഖങ്ങളിൽ നിന്നും സർവരും സ്വതന്ത്രരാകട്ടെ. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാകട്ടെ.
ശാന്തി. നമുക്കെല്ലാവർക്കും അമ്മയ്ക്ക് ബ്രഹ്മഭോജനം സമർപ്പിക്കാം. രാവിലെ ഭോഗ് വെച്ചു എന്നാലും വട്ടിയായതുകൊണ്ട് മമ്മാടയായതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പോകുന്ന പ്രസാദം അമ്മയ്ക്ക് ബാബയ്ക്ക് ഭോഗായി സമർപ്പിക്കാം. ഭോഗ് അമ്മയ്ക്ക്.